سبلا خالدين فيها لا يبغون عنها حبلا. صدق الله مولانا العلي العظيم. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحد. الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت حيلتنا أدركنا. ഏറ്റവും ആദരണീയരായ സാദാത്യങ്ങൾ, ഉലമാക്കൾ, ഉമറാക്കൾ, മുതഅല്ലിമീങ്ങൾ, സംഘടനാ നേതാക്കൾ, പ്രാസ്ഥാനിക കുടുംബത്തിലെ ബന്ധുക്കൾ, സ്നേഹനിധികളായ ഉമ്മപങ്ങന്മാർ, ആദരണീയരായ ഷെയ്ഖുന താഹിറുൽ അഹ്ദൽ തങ്ങൾ, അള്ളാഹു അടുത്ത ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. അവിടുത്തെ ബർക്കത്തുകൊണ്ട് നമുക്കും വീടിനും കുടുംബത്തിനും മക്കൾക്കും അള്ളാഹു കാവൽ നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. തങ്ങളുപ്പാപ്പയുടെ 9th ഉറൂസാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്ന വേദി. എന്റെ നാടായ നിലമ്പൂരിനടുത്ത് മമ്പാട് എന്ന പ്രദേശത്താണ് ബഹുമാനപ്പെട്ട താഹിറുൽ അഹ്ദൽ തങ്ങൾ കൊച്ചുനാളിൽ വളർന്നത്. അഹ്ദൽ കബീല ഇന്ത്യ രാജ്യത്ത് അഹ്ലു ബൈത്തിന്റെ 40 കബീലകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കബീലയാണ്. ബാഫഖൈ സാദാത്യങ്ങൾ, ഷിഹാബുദ്ദീൻ സാദാത്യങ്ങൾ, ബുഖാരി സാദാത്യങ്ങൾ, ഹൈദറൂസി സാദാത്യങ്ങൾ, ജമലുല്ലൈലി സാദാത്യങ്ങൾ, അഹ്ദൽ സാദാത്യങ്ങൾ തുടങ്ങി അഹ്ലു ബൈത്തിന്റെ പരമ്പര ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ അതിൽ ഒരു പ്രധാന പരമ്പരയാണ് അഹ്ദൽ സാദാത്യങ്ങൾ. ഇന്ന് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഈ സാദാത്യങ്ങളെല്ലാം മുത്തു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മക്കളെ പരമ്പരയിൽ 38-39 ഈ പരമ്പരയിലാണ് നിൽക്കുക. ഹസനിയും ഹുസൈനിയുമായി അറിയപ്പെടുന്ന ഈ സാദാത്ത് പരമ്പരയെ നോക്കിയാൽ ബഹുമാനപ്പെട്ട ചരിത്ര രേഖകളിൽ നിന്ന് നാം അത് പെറുക്കിയെടുത്താൽ ഒരു പക്ഷേ 39th ഉപ്പാപ്പ മുഹമ്മദ് മുസ്തഫ, അല്ലെങ്കിൽ 38th ഉപ്പാപ്പ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി യാ റസൂലല്ലാഹ്, അങ്ങനെയാണ് നിലവിലുള്ള നമ്മുടെ അഹ്ലു ബൈത്ത്. ഇത് ഇസ്ലാമിക പാരമ്പര്യത്തിന് നാം സ്വീകരിച്ചു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുടുംബ പരമ്പരയാണ്. ആ പരമ്പരയെ നമുക്ക് സബീലുൽ മുഅ്മിനീൻ, നമുക്ക് പിൻപറ്റേണ്ട ഈമാനിന്റെ മാർഗം, അതിൽ നമുക്ക് നേതൃത്വം നൽകിയവർ. രണ്ടാമത്തെ മറ്റൊരു പരമ്പര ആലിമീങ്ങളുടെ പരമ്പരയാണ്. ആലിമീങ്ങളുടെ പരമ്പരയെപ്പറ്റി പറയുമ്പോൾ ഇന്ന് നമ്മോടൊപ്പം നേതൃത്വം നൽകുന്ന ഷെയ്ഖുന സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ്, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ, കാന്തപുരം ഉസ്താദിന്റെ ഉസ്താദ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഒ കെ ഉസ്താദ് നവർ അള്ളാഹു മറക്കറ, ഒ കെ ഉസ്താദിന്റെ ഉസ്താദ് ബഹുമാനപ്പെട്ട സദഖത്തുള്ള മുസ്ലിയാദ് നവർ അള്ളാഹു മറക്കറ, അവരുടെ ഉസ്താദ് ഷംസുൽ ഉലമ ഖുതുബി മുഹമ്മദ് മുസ്ലിയാദ് നവർ അള്ളാഹു മറക്കറ, അവരുടെ ഉസ്താദ് ബഹുമാനപ്പെട്ട മമ്മിക്കുട്ടി കാളി പന്നാനി നവർ അള്ളാഹു മറക്കറ, അവരുടെ ഉസ്താദ് ചരിത്രത്തിൽ അറിയപ്പെട്ട മഹാനായ ഒമറുൽ കാളി വെളിയംകോട് നവർ അള്ളാഹു മറക്കറ,
പരമ്പര ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിലൂടെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലെത്തുമ്പോൾ എ പി ഉസ്താദിന്റെ 49-ാമത്തെ ഉസ്താദ് മുഹമ്മദ് മുസ്തഫ. ആ പരമ്പരയിലെ ശിഷ്യഗണങ്ങളായ നമുക്കെല്ലാം 50-ാമത്തെയോ 51-ാമത്തെയോ ഉസ്താദ് മുഹമ്മദ് മുസ്തഫ. ഈ റൂട്ടിനെ നമുക്ക് സബീലുൽ മുഅ്മിനീൻ എന്ന് വിളിക്കാം. വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ ഇസ്ലാം വരച്ചു കാണിച്ചു തന്നപ്പോൾ സബീലുൽ മുഅ്മിനീൻ വൈറു സബീലുൽ മുഅ്മിനീൻ ഇത് രണ്ടും ആണ് നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത്. ആ സബീലുൽ മുഅ്മിനീൻ നാം നോക്കുമ്പോൾ കിതാബുകളിലെ രേഖയും ആധികാരികമായ തെളിവുകളും ഇതൊക്കെ പരിശോധിക്കാനും പഠിക്കാനും അതിൽ ഗവേഷണം നടത്താനും അതിൽ നിന്ന് ഹുക്കമുകൾ കണ്ടെത്താനും അവഗാഹം നേടിയ പണ്ഡിതന്മാർക്ക് മാത്രമേ സാധ്യമാവുകയുള്ളൂ. സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉലമാ സാദാത്തിന്റെ പ്രവർത്തനം ആണ് അവരുടെ മുമ്പിലുള്ള തെളിവ്. ആ തെളിവുകൾ ചിലപ്പോൾ മുറാഅത്തുൽ ആദാബി ഔലാമിനൽ അഹ്കാം ഹുക്കുമുകൾ പരിഗണിക്കുന്നതിനേക്കാളും വലുത്, ചിലപ്പോൾ ആദാബുകൾ പരിഗണിക്കലായിരിക്കും എന്ന നിലവാരത്തിലേക്ക് നമുക്ക് പഠിക്കാൻ സാധിക്കും. ഹുക്കുമിനേക്കാൾ വലുതായിരിക്കും ചിലപ്പോൾ ചില മഹാന്മാർ ചെയ്തിരിക്കുന്ന ആദാബുകൾ. ഉദാഹരണത്തിന് പറഞ്ഞാൽ നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജുമുഅ ആരംഭിച്ചത് മദീനയിലാണ്. മക്കത്ത് അതിന് സാധിച്ചിട്ടില്ല. മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്നപ്പോൾ അവിടെ ലഭിച്ചിരിക്കുന്ന വലിയ സ്വീകരണം, സ്വീകരണാനന്തരം മദീന പട്ടണത്തിലെത്തിയ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടത്തെ ആളുകളോട് ഒരു പള്ളിക്ക് വേണ്ടി സ്ഥലം കിട്ടണം എന്ന് ആവശ്യപ്പെട്ടു. നബി തങ്ങൾ മദീനയിൽ ഇങ്ങനെ സ്ഥലം നോക്കി. അന്ന് ബനു നജാർ ഗോത്രത്തിൽപ്പെട്ടിരിക്കുന്ന ആളുകളിലെ സെഹില അല്ലെങ്കിൽ സെഹില സുഹൈൽ എന്ന രണ്ട് കുട്ടികളുടെ പേരിലുള്ള ഒരു ഒരു ഈത്തപ്പഴം ഉണക്കുന്ന ഒരു കളമുണ്ട്. നമ്മളൊക്കെ കൊപ്പരക്കളം അല്ലെങ്കിൽ അടക്കാക്കളം എന്നൊക്കെ പറയുന്നത് പോലെ ഒരു കളമുണ്ട്. ആ സ്ഥലം ഇങ്ങനെ നോക്കിയിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, പള്ളിക്ക് എന്റെ മനസ്സിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിങ്ങൾ ഈത്തപ്പഴം ഉണക്കിക്കൊണ്ടിരിക്കുന്ന ഈ കളമാണ് എന്ന് പറഞ്ഞു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കുടുംബത്തോട് പറഞ്ഞു, നിങ്ങൾ ഈ സ്ഥലം തരുകയാണെങ്കിൽ ഇതിൽ നിന്ന് 100 മുഴം വീതിയിലും 100 മുഴം നീളത്തിലുമുള്ള സ്ഥലമാണ് ഞാൻ അടയാളപ്പെടുത്തുന്നത്, അത് നിങ്ങൾ എനിക്ക് വില നിശ്ചയിച്ചുകൊണ്ട് തരണം എന്ന് പറഞ്ഞു. അപ്പോ ബനു നജ്ജാറുകാർ വലിയ കബീലക്കാരാണ്. അവർ പറഞ്ഞു, നബിയെ ഞങ്ങൾ തങ്ങളോടൊരു വില സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് ഒരു മര്യാദയല്ല, അതുകൊണ്ട് ഞങ്ങൾ ആ സ്ഥലം തന്നേക്കാം. മുത്തുനബി പറഞ്ഞു, എനിക്കതിന്റെ ആവശ്യമില്ല. രണ്ട് കുട്ടികളുടെ സ്വത്ത് കൂടിയായതുകൊണ്ട് പ്രത്യേകിച്ചും ഞാൻ അതിന് വില തരാം, അങ്ങനെ നിങ്ങൾ തരികയാണെങ്കിൽ എനിക്ക് വേണ്ടതുള്ളൂ. ഇസ്ലാമിന്റെ നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി, അല്ല ലോകത്തിന്റെ നേതാവാണ് മുഹമ്മദ് മുസ്തഫ. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭരണഘടനാപരമായ ഒരു പ്രസ്ഥാനത്തിന് നിലനിൽക്കേണ്ട 5 ഘടകങ്ങളും ഇസ്ലാമിൽ നിറസാന്നിധ്യമാണ്. ചെറുപ്പക്കാർ മനസ്സിലാക്കണം. വിശ്വാസ ദാർഢ്യതയിൽ ഉറച്ച വിശ്വാസം നമുക്കുണ്ട് ഒരു ഏകീകൃത സ്വഭാവത്തിൽ. ലോകത്ത് മുഴുവനുമുള്ള മുസ്ലിമീങ്ങൾക്ക് വിശ്വാസത്തിന്റെ ഐക്യം അല്ലാഹു അല്ലാഹ്. ഇന്ന് ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചിരിക്കുന്ന 193 രാഷ്ട്രങ്ങൾ, നമ്മൾ ദക്ഷിണ കൊറിയയും മറ്റുമായിട്ട് രണ്ടായി പിളർന്നപ്പോ 193 രാഷ്ട്രങ്ങൾ. അവിടെ എവിടെ നമ്മൾ ചെന്ന് നോക്കിയാലും, നമ്മൾ അമേരിക്കയിലോ ആഫ്രിക്കയിലോ ലണ്ടനിലോ എവിടെ ചെന്നിറങ്ങിയാലും, അവിടെ ചെന്നിറങ്ങുമ്പോൾ നമ്മൾ പടച്ചവനെ ഈ നാട്ടിലെ സ്ഥിതി എന്താ ഒന്നും അറിയാതെ ഇങ്ങനെ ബേജാറായി നിൽക്കുമ്പോ അടുത്ത ഒരു സ്ഥലത്ത് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അതങ്ങ് കേൾക്കുന്നതോടുകൂടെ നമ്മുടെ ബേജാറ് മുക്കാൽ ഭാഗം തീർന്നു.
എന്തുകൊണ്ട്? ഞാനുമായി വിശ്വാസത്തിൽ യോജിപ്പുള്ള ലോക ഇസ്ലാമിന്റെ ഭാഗം ഇവിടെയും ഉണ്ട് എന്ന സന്തോഷം നമുക്ക് ലഭിക്കാം. അതാണ് മുസ്ലിങ്ങളുടെ വിശ്വാസ ഐക്യം. രണ്ട്, ആ അല്ലാഹു അക്ബർ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വിശ്വാസത്തെപ്പറ്റി പറഞ്ഞ ഉടനെ ആ വിശ്വാസം ആദ്യം ഏറ്റെടുത്തതാരാ? മുഹമ്മദ് മുസ്തഫ. ഉടനെ വന്നു അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാ. അപ്പൊ എനിക്കും ഇവിടെയുള്ള മുസ്ലിങ്ങൾക്കും ഒരേ നേതാവ്. വിശ്വാസത്തിൽ ഐക്യം, നേതൃത്വത്തിൽ ഐക്യം. ഇനി അപ്പൊ ഞാനിങ്ങനെ ആ ബാങ്ക് കേട്ട ഭാഗത്തേക്ക് ഇങ്ങനെ നടന്നു. നമുക്ക് ബാങ്ക് കേട്ട ഭാഗത്തേക്ക് പോയാൽ മതിയല്ലോ. ഇപ്പൊ ചില ആളുകളൊക്കെ ചോദിക്കും, മസ്ജിദുൽ ആസാറ് വലിയ പേരൊക്കെ പറഞ്ഞിട്ട് എവിടെയാണിത് ഉണ്ടാക്കണത് എന്ന് ചോദിച്ചു. ഞാൻ മിഞ്ഞാന്ന് ഖത്തറിൽ പോയപ്പോ അവിടുന്ന് കുറച്ച് ആളുകൾ ചോദിച്ചു, എവിടെയാണ് ഈ പള്ളി ഉണ്ടാക്കണത്? ഞാൻ പറഞ്ഞ് ബേജാറ് വേണ്ട, ആ പള്ളിന്റെ ബാങ്ക് വിളിച്ചാൽ പുറത്ത് കേൾക്കും, അപ്പൊ നമുക്കാണ് പോകാമെന്നോ. അല്ല, അതുപോലെ എന്റെ മുമ്പ് ബേജാറാകേണ്ട കാര്യമില്ലല്ലോ. വക്കത്താകുമ്പോൾ ബാങ്ക് വിളിക്കും. അപ്പൊ ആ എവിടുന്ന ബാങ്ക് കേട്ട ഭാഗത്തേക്ക് ഇങ്ങനെയാണ് ചെന്നാൽ അപ്പൊ നമുക്ക് വലിയ പള്ളി കാണാം. അള്ളാഹു തോപ്പിക്കുകയാണ്. അപ്പോ ഹബീബുന മുഹമ്മദ് മുസ്തഫ. അപ്പൊ നേതൃത്വത്തിൽ ഐക്യം, വിശ്വാസത്തിൽ ഐക്യം. ഇനി നമുക്ക് ഈ ഐക്യപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് ഒരുമിച്ച് കൂടാൻ ഒരു കേന്ദ്രം വേണം. ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങൾക്കും ഒരൊറ്റ കേന്ദ്രം കഅബ ശരീഫ്. എല്ലാ മുസ്ലിങ്ങളും തിരിഞ്ഞു നിൽക്കുന്നത് കഅബ ശരീഫ് അല്ലേ? ലോകത്തുള്ള എല്ലാ പള്ളിയും, നമ്മൾ അമേരിക്കയിലോ ആഫ്രിക്കയിലോ എവിടെ ചെന്ന് നോക്കിയാലും ആ പള്ളി നേരെ സൂത്രത്തിൽ. കേരളത്തിലെ പള്ളികൾ കിബില മറിക്കനുസരിച്ച് നമ്മൾ ആ കിബില ഇങ്ങനെ ശരിപ്പെടുത്തി റെഡിയാക്കി ഇങ്ങനെ ഉണ്ടാക്കിയാൽ ആ കിബില മറി എവിടേക്ക് എത്തിച്ചേരുമെന്നാണ് മഹാന്മാർ പറയുന്നത്. നമ്മുടെ എന്താ പറയാ, ഹിജ്റ ഇസ്മായിലിന്റെ ഭാഗത്ത് നമ്മളെ സ്വർണപ്പാത്തിയുടെ ഇപ്പുറത്ത് കാണുന്ന ആ മൂലയിലേക്ക് ഏകദേശം ഇങ്ങനെ സൂത്രത്തിൽ ചെല്ലുമെന്നാണ് മഹാന്മാരുടെ ഒരു പഠനം. കൈബലയുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം പണ്ഡിതന്മാർ അത് ആ സൂത്രത്തിലേക്ക് ചെല്ലുമെന്ന് പറയുമ്പോൾ അൽഹംദുലില്ല, വേറൊരു ഭാഗത്തുനിന്ന് മറ്റൊരു ഭാഗത്തേക്കായിരിക്കും, ഈ ഭാഗത്തേക്കായിരിക്കും. നമുക്ക് കേന്ദ്രത്തിൽ ഐക്യം, വിശ്വാസം, നേതൃത്വം, കേന്ദ്രം. ഇനി നമുക്ക് മൂന്നാമത് വേണ്ടത് എന്താണ്? ഇവർക്ക് എല്ലാവർക്കും കൂടി അംഗീകരിക്കപ്പെടുന്ന ഒരൊറ്റ ഭരണഘടന, വിശുദ്ധ ഖുർആൻ. അതാണ് ഒറ്റ ഭരണഘടന. ലോകത്തെവിടെയുള്ള മുസ്ലിങ്ങൾക്കും ഭരണഘടന ഒന്ന് മാത്രം. ആ ഭരണഘടനയോ ലോകത്തെവിടെ നോക്കിയാലും ഭരണഘടനയ്ക്ക് മുഴുവനും ഒരൊറ്റ ഭാഷ. വിശ്വാസത്തിൽ ഐക്യം, നേതൃത്വത്തിൽ ഐക്യം, കേന്ദ്രത്തിൽ ഐക്യം, ഭരണഘടനയിൽ ഐക്യം, ഭാഷ ഐക്യം. ഈ അഞ്ചും ഒരു പ്രസ്ഥാനത്തിന്റെയോ ഒരു മതത്തിന്റെയോ ഒരു പ്രത്യയശാസ്ത്രത്തിന്റെയോ നിലനിൽപ്പിന് ആവശ്യമായ ഘടകങ്ങളാണെങ്കിൽ ആ ഘടകങ്ങൾ മുഴുവനും ചേർന്ന് നിൽക്കുന്ന പ്രസ്ഥാനമാണ് പരിശുദ്ധ ഇസ്ലാം. അതുകൊണ്ട് അതിന്റെ വിശ്വാസത്തിൽ കളങ്കം വരുത്താൻ ഒരിക്കലും അനുവദിക്കാൻ പറ്റില്ല. നേതൃത്വത്തിന് പോറലേൽപ്പിക്കാൻ അനുവദിക്കാൻ പറ്റില്ല. അതിന്റെ ഭരണഘടനയുടെ ഒരു വള്ളിപ്പുള്ളിക്ക് മാറ്റം വരുത്താൻ സാധ്യമേ അല്ല. ആ ഭരണഘടനയുടെ ഭാഷ അതൊരു ഭാഷാന്തരം ചെയ്തുകൊണ്ട് അതിനെ ഖുർആനായി അംഗീകരിക്കാൻ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല. എന്താ കാരണം? ഇസ്ലാമിന്റെ ഭാഷയായ അറബി എന്ന് പറയുമ്പോൾ അത് സാഹിത്യ സമ്പുഷ്ട സമ്പന്നമാണ്. ഞാനിപ്പോൾ സംസാരിക്കുന്ന മലയാളം, ആ മലയാളത്തിൽ നമുക്കൊരാളെ കണ്ട് പരിചയപ്പെടുമ്പോൾ ആദ്യം അറിയേണ്ടത് അയാളുടെ പേരാണ് അല്ലേ? നമുക്ക് അദ്ദേഹത്തോട് എഴുതി ചോദിക്കാം, നിങ്ങളുടെ പേര് എന്താകുന്നു? അതിന് 10 അക്ഷരവും 3 വാക്കുകളും ആവശ്യമാണ്. ചോദ്യം ആണിനോടോ പെണ്ണിനോടോ എന്ന് വ്യക്തമല്ല. ശരി, അടുത്ത ഭാഷയായ നമുക്ക് ഉറുദുവിലോ ഹിന്ദിയിലോ തുമാരാ നാം ക്യാ ഹേ എന്ന് ചോദിക്കാൻ 9 അക്ഷരങ്ങളും 3 വാക്കുകളും ആവശ്യമാണ്. വേൾഡ് ഭാഷയായി അറിയപ്പെടുന്ന ഇംഗ്ലീഷ്, ആ ഇംഗ്ലീഷ് ഭാഷയിൽ നമ്മുടെ ഒരു സ്നേഹിതനോട് പേര് ചോദിക്കാൻ വാട്ട് ഈസ് യുവർ നൈം, വാട്ട് ഈസ് യുവർ നൈം, 4 പദങ്ങളും 14 അക്ഷരങ്ങളും ആവശ്യമാണ്. എന്നാൽ തന്നെ ചോദ്യം ആണിനോടോ പെണ്ണിനോടോ എന്ന് വ്യക്തമല്ല. എങ്കിൽ ഖുർആനിന്റെ ഭാഷയിൽ നമുക്ക് ഈ ആശ
വിഷയം ചോദിക്കാൻ ഒറ്റ വാക്ക് അഞ്ച് അക്ഷരം ആണിനോടോ പെണ്ണിനോടോ എന്ന് വേർതിരിച്ച് ചോദിക്കാം. മസ്മുക എടോ പുരുഷ, നിന്റെ പേരെന്താ? ഇംഗ്ലീഷിലെ 14 അക്ഷരങ്ങളും 4 വാക്കുകളും ആവശ്യമുള്ള സമയത്ത് വിശുദ്ധ ഖുർആനിന്റെ ഭാഷയിൽ ഒറ്റ വാക്ക് 5 അക്ഷരം. ഈ ഭാഷയോട് കിടപിടിക്കാൻ ലോകത്തൊരു ഭാഷയില്ല. അന അറബിയുൻ വൽ ഖുർആനു അറബിയുൻ വ ലിസാനു അഹ്ലിൽ ജന്നത്തി അറബി സദഖ റസൂലുള്ളാഹി. നേതാവ് പറയുന്നു, ഞാൻ അറബിയാണ്, ലോകത്തിന് മുഴുവനുള്ള ഭരണഘടന അറബിയാണ്, നാളെ സ്വർഗലോകത്തിൽ എല്ലാ വിശ്വാസികളും ഒരുമിച്ചുകൂടും. ഈ ഐക്യപ്പെട്ട മുഴുവൻ ആളുകൾ, വിശ്വാസത്തിലെ ഐക്യം, നേതൃത്വത്തിലെ ഐക്യം, കേന്ദ്രത്തിലെ ഐക്യം, ഭരണഘടനയിലെ ഐക്യം, ഇത് കാത്തു സൂക്ഷിച്ചു പോന്ന മുഴുവൻ ആളുകളും ഒരുമിച്ചുകൂടും സ്വർഗലോകത്ത്. സ്വർഗലോകത്ത് ഒരുമിച്ചുകൂടുമ്പോൾ മംഗലാപുരത്തിൽ എത്തിയിരിക്കുന്ന എനിക്ക് തുളു അറിയില്ല. പിന്നെ മംഗലാപുരത്തി വേറൊരു ഭാഷ നെക്കിനിക്ക്, അത് അറിയില്ല. മംഗലാപുരത്തി വന്ന് നോക്കുമ്പോൾ പിന്നെ നമ്മൾ ആ എഴുതിയ ഇതുണ്ടല്ലോ, ആ ജിലേബി അക്ഷരമുള്ള ജിലേബി എന്ന് ഞാൻ ഒരു മധുരായിട്ട് പറഞ്ഞതാണ്, നിങ്ങളെ കുറ്റപ്പെടുത്തി പറഞ്ഞതല്ല. അപ്പോ ആ ജിലേബി മാതിരിയുള്ള നമ്മളെ അക്ഷരം ഉണ്ടല്ലോ, ഇതൊന്നും എനിക്കറിയില്ല. അപ്പൊ ഞാൻ പിന്നെ എന്ത് ചെയ്യും? സ്വർഗത്തിൽ നിങ്ങളെ കണ്ടാൽ എനിക്ക് ആശയവിനിമയം നടത്തണ്ടേ? അവിടെ ആരും പേടിക്കേണ്ടതില്ല. ഹബീബ് മുഹമ്മദ് മുസ്തഫ, ആത്മാവിന്റെ ഭാഷ അറബി ഭാഷയാണ്. സ്വർഗലോകത്ത് നമ്മളൊക്കെ സംസാരിക്കുന്നത് അറബിയാണ്. അതുകൊണ്ടാണല്ലോ ഇവിടുന്ന് സ്വർഗലോകത്തേക്കുള്ള യാത്ര തുടങ്ങുകയാണ് ഖബറിലേക്ക് എത്തിയാൽ. അതുകൊണ്ടാണ് ഖബറാളികളായി ഒരാൾ മറവ് ചെയ്യപ്പെട്ടാൽ ഉടനെ നമ്മൾ അദ്ദേഹത്തോട് സംസാരിക്കുന്നത് എങ്ങനെയാണ്? യാ അബ്ദല്ലാഹി ബിൻ അമത്തില്ല ബുദുക്കുറിൽ അഹദല്ലദീ ഖർജത അലൈഹി മിനൽ ദുനിയാ ഇലാ ദാരിൽ ആഖിറ തൽക്കിൻ ചൊല്ലി കൊടുക്കുന്നത് എങ്ങനെ? അറിയാത്ത വഹാബി ഉണ്ടാവും. വഹാബിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നമ്മളെ കാക്കണം. വഹാബിസം, മൗദൂദിസം, കാദിയാനിസം എന്നൊക്കെ പറഞ്ഞ ഇസങ്ങളുണ്ടല്ലോ, ഈ ഇസങ്ങളെല്ലാം ഇസ്ലാം അല്ല, അത് ഇസ്ലാമേ അല്ല എന്നെന്റെ ചെറുപ്പക്കാർ പഠിച്ചിരിക്കണം. എന്തുകൊണ്ട്? ഇസ്ലാം അറിയപ്പെടുന്നത് അള്ളാഹുവിന്റെ പേരിലാണ്. ഇസ്ലാം അറിയപ്പെടുന്നത് മുഹമ്മദ് റസൂലുള്ളാഹ്. അതല്ലാത്ത പുതിയ പുതിയ ഇസങ്ങളൊക്കെ വന്നാൽ ആ ഇസം ആരാണോ സ്ഥാപിച്ചത് അവരെ പേരിലാണ് അറിയപ്പെടുക. വഹാബിസം, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്, അയാളെ പേരിലാണ് അറിയപ്പെടുന്നത്. അയാൾക്ക് ശേഷമല്ലാതെ അതിന് മുമ്പ് അതിന് പാരമ്പര്യമില്ല. മൗദൂദിസം, അത് അബുൽ ആയില മൗദൂദിയുടെ പേരിലാണ്. മൗദൂദിസം അത് അയാളെ പേരിലുള്ളതാണ്, അയാളെ മുമ്പ് അതിന് പാരമ്പര്യമില്ല, ഇങ്ങോട്ട് മാത്രം. കാദിയാനിസം അഹമ്മദുൽ കാദിയാനിയുടേതാണ്, അതിന് മുമ്പ് പാരമ്പര്യമില്ല, അയാൾ മുതൽക്ക് ഇങ്ങോട്ട്. ചേകനൂരിസം, അയാളുടെ മുമ്പ് അതിന് പാരമ്പര്യമില്ല, അവിടെ നിന്ന് ഇങ്ങോട്ട്. കമ്മ്യൂണിസം, അങ്ങോട്ട് പാരമ്പര്യമില്ല, കേരള മാർക്സ് മുതൽ ഇങ്ങോട്ട്. ഇസങ്ങളെ ഏത് നിങ്ങൾ എടുത്തു നോക്കിയാലും അതിനൊരു സ്ഥാപകനുണ്ടാകും. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, നമ്മുടെ ഉസ്താദ് കാന്തപുരം ഉസ്താദ്, അവരെ ഉസ്താദ് ഓക്കെ ഉസ്താദ്, അവരെ ഉസ്താദ് സദക്കത്തുള്ള ഉസ്താദ്, അവരെ ഉസ്താദ് പിന്നെ ചാലകത്ത് കുഞ്ഞമ്മതി, അവരെ ഉസ്താദ് ഉമർ, അങ്ങനെ അങ്ങോട്ട് മുഹമ്മദ് മുസ്തഫ. ഈ പാരമ്പര്യം ഈ പറയുന്ന ഒരു ഇസങ്ങൾക്കും ഉണ്ടാകൂല. അതുകൊണ്ട് അത് വൈറു സബീലിൽ മുഅ്മിനീൻ, അത് വൈറു സബീലിൽ മുഅ്മിനീൻ, അത് മുഅ്മിനീങ്ങളുടെ സബീലല്ല. പിന്നെയോ ഈ ഇസങ്ങളുടെ സബീലാണ്. അതിൽ പെട്ടുപോയാൽ തൗഹീദ് പൂർത്തിയാവുകയില്ല. നമുക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഒരൊറ്റ രീതിയാണ്, ഒരൊറ്റ ഐക്യത്തോടുകൂടെ. പുതിയ ഏതെങ്കിലും ഇസ തിരിഞ്ഞപ്പോ തബ്ലീഗിസം, അത് അതിനേക്കാൾ അപകടമാണ്. ആ ഇസങ്ങളിലൊക്കെ ചേർന്നാൽ വരാൻ പോകുന്നത് എന്താണ്? സ്വയം ഇജ്തിഹാദ് ചെയ്തുകൊണ്ട് ഓരോ പുതിയ പുതിയ മാർഗങ്ങളെ കണ്ടെത്തല. എന്നോടൊരു സ്നേഹിതം പറഞ്ഞു, ഉസ്താദെ നിങ്ങളെപ്പോലെ തന്നെ നോമ്പിന്റെ കാര്യത്തിൽ ഞാനും വളരെ ശ്രദ്ധയാണ് എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ ഖൈർ എന്ന് പറഞ്ഞ. അപ്പൊ മൂപ്പർക്ക് വീണ്ടും എന്നോട് സംസാരിക്കണം. അപ്പൊ അയാൾ പറഞ്ഞു, റമദാൻ കൊല്ലത്തിന് മാത്രമല്ലേ നോമ്പുള്ളൂ, അതുകൊണ്ട് ഞാനൊരു നോമ്പിന് നല്ല കൃത്യാണെന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ. അപ്പൊ അയാൾ പറഞ്ഞു, പക്ഷെ നിങ്ങളും ഞാനും തമ്മിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ട്. അതെന്താന്ന് വെച്ചു, നിങ്ങളെപ്പോലെ ആ പിടിവാശി നമ്മക്കില്ല. അപ്പൊ അതെന്താന്ന് വെച്ചു, നോമ്പ് എടുക്കാം. അയാൾ പറഞ്ഞത് എന്താണ്? നോമ്പ് എടുക്കാം, ബാങ്ക് കേട്ടാൽ നോമ്പ് തുറക്കാം. അത് മഗ്രിബിന്റെ ബാങ്ക് തന്നെ അങ്ങനെ വാശി പിടിക്കണ്ടാവും. അല്ലാഹു റബ്ബി, എന്താണ് അയാൾ നോമ്പിന്റെ സ്വഭാവം? നോമ്പെടുക്കണം. നമ്മൾ റെഡിയല്ലേ? നിങ്ങളെപ്പോലെ തന്നെ നമ്മൾ നോമ്പിന് റെഡിയാണ്. പക്ഷെ നിങ്ങളെപ്പോലെ ഏതില്ല, ആ പിടിവാശി നമ്മക്കില്ല. എന്താ പിടിവാശി?
ആദിവാസി ബാങ്ക് വിളിച്ചാൽ നോമ്പ് തുറക്കാം. അതിന് ഏത് ബാങ്ക്? മഗരിബ് തന്നെ അങ്ങനെ വാശി പിടിക്കാം. ഇപ്പൊ നമ്മളാര്? എ പി സുന്നികൾ എന്ന് പറഞ്ഞാൽ ഒരു വാശി പിടിക്കുന്ന ആൾക്കാർ. ഇവിടെ ഞാൻ എന്റെ സ്നേഹിതന്മാരോട് ചോദിക്കട്ടെ, നമ്മൾ വാശി പിടിക്കുന്ന ആളാണോ? അല്ലല്ല, നമ്മൾ ഹക്കിന് മാത്രം നിൽക്കുന്ന ആളുകളാണ്. ഇവിടെ ഇപ്പോ നാട്ടിന്റെ ഇസങ്ങൾക്ക് ഒരു ചാൻസ് ഇവിടെ ഉണ്ട്. എന്താണ് ചാൻസ്? ഏയ്, മൗദൂദിസം, വഹാബിസം, കാദിയാനിസം എന്നൊക്കെ പറഞ്ഞ ഇസക്കാർക്ക് ഇവിടെ ഒരു ചാൻസ് വരികയാണ് മതത്തിൽ. എന്താണ്? അവരൊരു ഗവേഷണം നടത്തി. എന്താണ്? എ പി വിഭാഗത്തിന്റെ ആൾക്കാർ വാശി പിടിക്കാണ് മഗരിബി. ഇവനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താണ്? ബുഹറായാലും മതി, ഇനി ഒരു മധ്യസ്ഥന്മാരിറങ്ങാണ്, കുറച്ച് ഈസായി ഇതെല്ലാം കൂടി നന്നാക്കി. എന്താ പോലെ മധ്യസ്ഥം? മഗരിബി എന്ന് പറയുന്ന നമ്മളോട് സംസാരിച്ച് സംസാരിച്ച് റെഡിയാക്കിയിട്ട് നമ്മളെ ഒന്ന് താഴോട്ട് കൊണ്ടുവരാം. ളുഹുർ എന്ന് പറഞ്ഞ ആൾക്കാരോട് സംസാരിച്ചിട്ട് അവരെ ഒന്ന് മേലോട്ട് കൊണ്ടുവരാം. അങ്ങനെ ഒരു ചെറിയൊരു മധ്യസ്ഥ തീരുമാനം. എന്താ തീരുമാനം? എന്താ തീരുമാനം? ഓ, ഒരു അസറിലേക്ക് ഒരു തീരുമാനമാക്കാം. അപ്പൊ എന്തായി? ഒരു പൊതു ഐക്യമായി. ആ ഐക്യത്തിന്റെ പേരിൽ കുറച്ച് ആളുകൾ സംഘടിപ്പിച്ചിട്ട് അതിന് ഇസിൽ തീവ്രവാദികൾ എന്ന് പറഞ്ഞാലും വിസിൽ തീവ്രവാദികൾ എന്ന് പറഞ്ഞാലും ഏത് തീവ്രവാദം പറഞ്ഞാലും ഇസ്ലാമും അതുമായി ബന്ധമേ ഇല്ല. ചെറുപ്പക്കാർ, കുട്ടികൾ മനസ്സിലാക്കണം, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിന് പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യത്തിൽ നാം നിൽക്കുമ്പോൾ അതിന്റെ കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടുകയുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, ഹബീബുന മുഹമ്മദ് മുസ്തഫ. മുത്തു നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പിൻകാലത്ത് ഒരു ആക്ഷേപം വരും, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു നിങ്ങൾ വിലക്ക് തരുമോ? എന്നാൽ ഈ സ്ഥലം എനിക്ക് മതി. അല്ലാഹു തല കാവലേർപ്പെടുത്തുകയാണല്ലോ. നോക്കെ, നിങ്ങൾ നബിതങ്ങളാകുന്ന കുട്ടി ഉമ്മയുടെ ഗർഭാശയത്തിൽ ഭൂമിയിൽ വന്നു. ആ കുട്ടിക്ക് മുല കൊടുക്കുന്നതിന് വേണ്ടി പലരും തയ്യാറായി. അവസാനം അതിന് അള്ളാഹു തെരഞ്ഞെടുത്തിരിക്കുന്ന ബീവി ഹരീമത്തു സഅദിയ, ഹരീമ ബിബി റളിയല്ലാഹു അൻഹയാണ് മുത്തുനബിക്ക് രണ്ട് പൂർണ്ണമായ വർഷം മുല കൊടുക്കുകയും 4 വർഷം മുത്തുനബിയെ പോറ്റുകയും ചെയ്തത്. ആരാ ഹരീമ ബിബി? മക്കയിൽ നിന്ന് ഏകദേശം ഇന്നത്തെ അന്നത്തെ നാഴിക പറഞ്ഞതനുസരിച്ച് ഇന്ന് നമ്മൾ കിലോമീറ്റർ കൂട്ടിയാൽ ഒരു 30-40 കിലോമീറ്ററിനുള്ളിലുള്ള സ്ഥലമാണ് സഅദ് കബീല. അവിടെ താമസിക്കുന്ന ജനങ്ങളാകെ 40-50 കുടുംബങ്ങളാണ്. അവിടെ എന്താണ് പ്രത്യേകത? നല്ല ഫലഭൂയിഷ്ഠുള്ള മണ്ണ്, നല്ല തണുപ്പുള്ള പ്രദേശം, നല്ല ചെടികളൊക്കെ നിറഞ്ഞു നിൽക്കുന്നത്, നല്ല സ്വഭാവമുള്ള ആളുകൾ. അവിടെ ഉള്ളവരൊക്കെ അവിടെ ഉള്ള ആൾക്കാരാണ്. അവിടുന്ന് രണ്ടാൾ താമസിക്കാമെന്ന്, ഇവിടുന്ന് 4 ആൾ താമസിക്കാമെന്ന്, അവിടുന്ന് 3 തലാക്കിയ ലീറ്റ് തിരിച്ചു പോന്ന്, ഇവിടുന്ന് മടക്കിയെടുക്കാൻ കിട്ടാത്തതുകൊണ്ട് ഇങ്ങോട്ട് താമസം മാറി, അങ്ങനെ പല ആളുകളും ഉണ്ടാവും. ഇങ്ങനത്തെ ഒന്നും അവിടെ ഇല്ല. അവിടെയുള്ള ആളുകളൊക്കെ ഒരു തറവാട്ടുകാരായ മാന്യന്മാരാണ്. അവരിലേക്ക് കുട്ടികളെ വളർത്താൻ കൊടുക്കും. അപ്പൊ നബി മുഹമ്മദ് റസൂലുള്ളാഹി മുത്തുനബിയെ ഏറ്റെടുക്കാൻ അള്ള തെരഞ്ഞെടുത്ത് നിശ്ചയിച്ചതാരാ? ഹരീമ ബിബി റളിയല്ലാഹു അൻഹ. ഹരീമ ബിബി ആദ്യം ഒന്ന് പ്രസവിച്ചു. ആ പ്രസവത്തിൽ ഒരു പെൺകുട്ടിയാണ്, ബിബി ഷൈമ എന്നാണ് ആ കുട്ടിയുടെ പേര്. ആ കുട്ടിക്ക് ഏകദേശം 6-7 വയസ്സ് പ്രായമൊക്കുമ്പോഴാണ് ഹരീമ ബിബിയുടെ രണ്ടാമത്തെ പ്രസവം. അതൊരാൺകുട്ടിയാണ്. രണ്ടാമത്തെ പ്രസവത്തിൽ ആൺകുട്ടിയുടെ കൂടെ മുല കൊടുക്കുന്നതിന് വേണ്ടിയാണ് മുത്തുനബിയെ ഏറ്റെടുത്തിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടെയാണ്. ആ നബി തങ്ങൾ ഈ ആൺകുട്ടിയുടെ കൂടെ മുല കൊടുക്കുമ്പോ കഴിഞ്ഞ പ്രസവത്തിലും ഈ പ്രസവത്തിലും ഹരീമ ബിബിക്ക് ഒരു രോഗമുണ്ട്. എന്താണ് രോഗം? ഹരീമ ബിബിയുടെ വലഭാഗത്തെ മുലയിൽ പാലില്ല. കഴിഞ്ഞ രണ്ട് പ്രസവത്തിനും ഹരീമ ബിബിക്ക് വലഭാഗത്തെ മുലയിൽ പാലില്ല. അപ്പോ ഹരീമ ബിബി റളിയല്ലാഹു അൻഹ, നമ്മുടെ വടശ്ശേരി അത്തമുസ്ലിയാർ അൽഹംദുലില്ലാ നല്ല വഴല് പറയും, ഒരു കരിയണ വഴലും കുറച്ച് സംഭാവനയൊക്കെ കൊടുക്കാൻ നിങ്ങൾക്ക് പോയിട്ടുണ്ടെങ്കിൽ അസമൂര്യാരെ വഴല് കാട്ടാൻ മതി. അൽഹംദുലില്ലാ. അപ്പോ വടശ്ശേരി ഉസ്താദ് ഈ ഭാഗത്ത് അങ്ങനെ അധികം വരലുണ്ടോന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് നല്ലൊരു വഴല് നിങ്ങൾക്ക് കേൾക്കാം. അല്ലാഹു തആല ഖൈർ നൽകുമാറാവണം. അൽഹംദുലില്ലാ. അപ്പോ പ്രിയപ്പെട്ട സഹോദരന്മാർ, ഹരീമ ബിബി റളിയല്ലാഹു അൻഹയുടെ വലഭാഗത്തെ മുലയിൽ പാലില്ല, ഇടഭാഗത്തെ മുലയിലെ പാലുള്ളൂ. എന്തേ? മുത്തുനബിക്ക് കുടിക്കാനുള്ള മുലപ്പാൽ അള്ളാഹു തആല സംരക്ഷിച്ചു പോരാ. എന്താ കാരണം? ഇടഭാഗത്തെ മുലയിലെ പാലുള്ളൂ. അങ്ങനെ ഹരീമ ബിബിയുടെ കയ്യിലേക്ക് മുത്തുനബിയാകുന്ന കുട്ടിയെ കിട്ടിയപ്പോൾ ആ കുട്ടിയുടെ മുഖകമലം കണ്ടപ്പോ, റസൂലുള്ളാഹിയാകുന്ന കുട്ടിയുടെ മുഖല്ലേ, ഏതാണ് ആ മുഖം? വജ്ഹു കൽവല്ലാഹു ഹുജ്ജതുന യൗമ യഅതിന്നാസു ബിൽ ഹുജജി സല്ലി റബ്ബൽ
ദിവസം ഹലീമ ബിബി കണ്ടപ്പോ ഹലീമ ബിബി എല്ലാം മറന്നുപോയി. പ്രത്യേകിച്ച് ഹലീമ ബിബിയുടെ മടിത്തട്ടിലേക്ക് ആ കുട്ടിയെ ഇങ്ങോട്ട് ഏറ്റുവാങ്ങിയപ്പോൾ ഹലീമ ബിബിയുടെ ശരീരപ്രകൃതിയാകെ മാറി. ഹലീമ ബിബി പെട്ടെന്ന് വല്ലാത്തൊരു ഉന്മേഷം, ഒരു സന്തോഷം, ഒരു ആവേശം. ആ സന്തോഷത്തിൽ ഹലീമ ബിബി പരിചയത്തിന്റെ കൈപ്പാട് വെച്ചുകൊണ്ട് കുട്ടിക്ക് ആദ്യം മുലക്കണ്ണ് കൊടുത്തത് വലഭാഗത്തെ മുലക്കണ്ണ് എടുത്തുകൊണ്ട് കുട്ടിയുടെ വായിൽ വെച്ചു കൊടുത്തു. ആ മുത്തുനബിയാകുന്ന കുട്ടിയുടെ ചുണ്ടിച്ചത് അപ്പ ഹലീമ ബിബിക്ക് ഓർമ്മയായിപ്പാണ്, ചോനെ പാലില്ലാത്ത മലയാളന ഞാൻ കൊടുക്കുന്നത്. പെട്ടെന്ന് കുട്ടിയുടെ വായിൽ നിന്ന് മുലക്കണ്ണ് ഇങ്ങോട്ട് വലിച്ചെടുത്തപ്പോൾ കുട്ടിയുടെ വായിൽ നിറയെ പാല്, ഹലീമ ബിബിയുടെ മുലയിൽ നിന്ന് പാലിങ്ങനെ നിറഞ്ഞു പുറത്തേക്ക്. ആദ്യമായി ഹലീമ ബിബി പറയുന്നു, എന്റെ വലഭാഗത്തെ മുലയിൽ ആദ്യമായി പാലുണ്ടായത് മുത്തുനബിയാകുന്ന കുട്ടിയുടെ ഉമിനീര് തട്ടിയ ശേഷമാണെന്ന് ബിബി ഹലീമത്തു സഅദിയ. കണ്ണ നിങ്ങൾ മുത്തുനബി അള്ളാഹു തആല സംരക്ഷിച്ചു പോരുക. അതാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, നൂറ് മുഴം വീതിയിലും നൂറ് മുഴം നീളത്തിലുമുള്ള ബനു നജ്ജാർ കബീലക്കാരുടെ സ്ഥലം കാണിച്ചു കൊടുത്തുകൊണ്ട് മുത്തുനബി പറഞ്ഞു, ഈ സ്ഥലമാണ് പള്ളിക്കെനിക്ക് ഇഷ്ടപ്പെട്ടത്. അവസാനം അവർ കൂടി അതിന് വില നിശ്ചയിച്ചു. ആ വില നിശ്ചയിച്ചത് ഒരു പക്ഷേ 8 ദീനാറ് അല്ലെങ്കിൽ 10 ദീനാറ്, 8 or 10 ദീനാറ് വില നിശ്ചയിച്ചു. വില നിശ്ചയിച്ചു കഴിഞ്ഞ് നോക്കുമ്പോൾ പൈസ കൊടുക്കണ്ടേ? പള്ളിക്ക് സ്ഥലം വാങ്ങാതെ പൈസക്ക് മതി എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോ പൈസ ആരെ കയ്യിലുമില്ല. സുബ്ഹാനല്ലാഹ്, ആരെ കയ്യിലും പൈസ ഇല്ല. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ സിദ്ദീഖ് തങ്ങൾ അങ്ങനെ നോക്കി. സിദ്ദീഖ് തങ്ങളാണ് എപ്പോഴും വേഗത്തിൽ എടുത്തു കൊടുക്കുക. അതിന് സിദ്ദീഖ് തങ്ങൾ മക്കത്ത് നിന്ന് വന്നിട്ടല്ലേ ഉള്ളൂ, മൂപ്പരെടുത്തും പൈസ ഇല്ല. സുബ്ഹാനല്ലാഹ്, നമ്മളെ സ്ഥാപനങ്ങളൊക്കെ നമ്മൾ തീരുമാനിക്കങ്ങനെ മുഹിമ്മാത്ത് ബഹുമാനപ്പെട്ട താഹിറുള്ളാഹി തങ്ങൾ മമ്പാട്ടെന്ന് ഇവിടെ വന്ന് താമസാക്കി. ഈ സ്ഥലം ബഹുമാനപ്പെട്ടവർ കണ്ടെത്തി. ബഹുമാനപ്പെട്ട തങ്ങളവർകളെ പൊന്നുപോലെ വാരിയെടുക്കാൻ പറ്റാവുന്ന ഉമറാക്കളും പണക്കാരും ധനാഢ്യരും ഉള്ള എത്ര പ്രദേശം ഈ കാസർഗോഡിന്റെ ഭാഗത്തുണ്ട്. 40 കൊല്ലം മുമ്പ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രൈവറ്റ് വാഹനം ഓടുന്ന പട്ടണം അത് കാസർഗോഡാണ്. അങ്ങനത്തെ കാസർകോട്ട് ഇവിടെ ആരും സഞ്ചരിക്കാനില്ലാത്ത ഈ പിന്നെ എന്തോ പഞ്ചായത്ത് അങ്ങോട്ട് പറയാ, പുത്തികൈ പഞ്ചായത്ത്, ഈ എന്തോ സൽഫാനും ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഇവിടെ വന്ന് കൂടേണ്ട ആവശ്യമുണ്ടോ തങ്ങൾക്ക്? തങ്ങൾ വന്നു, ഇവിടെ വന്ന് കൂടി, തങ്ങൾ ഇവിടെ സ്ഥലം വാങ്ങി. തങ്ങൾ 1ാം ക്ലാസ് മദ്രസയിൽ ചേർത്തിയപ്പോൾ അവിടെ നിന്ന് മൊല്ലാക്ക അലിഫ് ബാഗ് പഠിപ്പിച്ചിരിക്കുന്ന മദ്രസയുടെ പേരാണ് മുഹിമ്മാത്ത്. ആ പേരാണ് ഈ സ്ഥാപനത്തിന് ബഹുമാനപ്പെട്ടവർ കൊടുത്തത്. മമ്പാട് ബഹുമാനപ്പെട്ടവർ 1ാം ക്ലാസിൽ ചേർന്ന മദ്രസയാണ് മുഹിമ്മാത്ത്. ഇപ്പോഴും ആ പഴയ മദ്രസ നിലനിൽക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാര്, തങ്ങൾ ഇവിടെ വന്നു. നോക്ക് നിങ്ങൾ, മഹാന്മാരുടെ ഒരു പാരമ്പര്യം ഉണ്ടാകും. നബി തങ്ങൾ മദീനത്ത് ചെന്ന് പള്ളിക്ക് സ്ഥലം കച്ചവടാക്കി കൊടുക്കാൻ പൈസ ഇല്ല. പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ചിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ ദേശം നേരം നിൽക്കി, ഞാൻ ഇപ്പൊ വരാം. സിദ്ദീഖ് തങ്ങൾ വീട്ടിലേക്ക് ഓടി. താൽക്കാലികമായി ഉണ്ടാക്കിയ വീടാണ് മദീനത്ത് ചെന്നപ്പോ. സിദ്ദീഖ് തങ്ങളെ വാപ്പ അബു ഖുഹൈഫ അന്ന് ജീവിച്ചിരിപ്പുണ്ട്. പ്രായമായി മൂപ്പർക്ക് കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടു. സിദ്ദീഖ് തങ്ങളെ മൂത്ത മകളാണ് അസ്മ ബീവി. അസ്മന്റെ പ്രസവം നടന്നതുകൊണ്ട് പ്രസവ ശുശ്രൂഷയ്ക്ക് വേണ്ടി കുറച്ച് പൈസ വല്യപ്പ നേരത്തെ തന്നെ മകനോട് വാങ്ങിയിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കണം. അതെങ്ങനെയാണ് സൂക്ഷിച്ചു വെച്ചിരിക്കണത്? പഴയ കാലത്ത് ഒരു ചെല്ലപ്പെട്ടിയാണ്, ചെറിയൊരു പെട്ടി ഉണ്ടാകും പൈസ ഇട്ട് വെക്കണം. ആ പൈസ ഇട്ട് വെച്ചിട്ട് അത് തലക്കാണിന്റെ ചോട്ടിൽ വെച്ചേക്കാം. എന്തിനാ അങ്ങനെ സൂക്ഷിച്ചിരിക്കുന്നത്? അപ്പോ വേലക്കാരിയായ പെണ്ണ് പറഞ്ഞു, വാപ്പാക്ക് തോന്നിയതേക്കാരം, ഇവിടെ ആരും വന്നിട്ടില്ല എന്ന് പറഞ്ഞു. സിദ്ദീഖ് തങ്ങളെ അറിയുന്നത് കൊണ്ടാണ് ആ പൈസ എടുത്തിട്ട് ബഹുമാന അല്ലെങ്കിൽ 10 ദീനാറോ അത് കൊടുത്തുകൊണ്ടാണ് മദീനയുടെ 100 മുഴം വീതിയും 100 മുഴം നീളവുമുള്ള ഇന്ന് മസ്ജിദുൻ നബവി നിൽക്കുന്ന പള്ളിക്ക് ബഹുമാനപ്പെട്ട നബി മുഹമ്മദ് മുസ്തഫ. മുത്തുനബി തങ്ങൾ പണം കൊടുത്തതെങ്കിൽ പണക്കാരെ കൊണ്ടല്ല ദീൻ നിലനിന്നത്, വലിയ ധനാഢ്യരെ കൊണ്ടല്ല, സാധുക്കളായ ആളുകൾ ഒത്തുപിടിക്കുമ്പോൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മുഹിമ്മാത്തിന് ഇന്ന് തങ്ങളുപ്പാപ്പ നമ്മളെ കൂടെയില്ല. നമ്മളെല്ലാവരും ഒന്ന് ഒത്തുപിടിച്ചാൽ, ഞാൻ കഴിഞ്ഞ വർഷം വന്നപ്പോഴും നീ വിചാരിച്ചു ഈ മണല് മൂടിക്കിടക്കുന്ന ഇവിടെ ഒന്ന് ഇന്റർലോക്ക് പതിച്ചുകൂടെ. സുബ്ഹാനല്ലാഹ്, നമ്മളെല്ലാം
വിചാരിച്ചാൽ ഇത് എത്ര പെട്ടെന്ന് സാധിക്കും? അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നിങ്ങൾ വടശ്ശേരി ഉസ്താദ് ചോദിക്കുമ്പോൾ കൊടുത്താൽ മതി. അപ്പോ ഇൻഷാ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി, അങ്ങനെ നബി തങ്ങൾ പള്ളി സ്ഥാപിക്കാൻ ഒരുങ്ങിയപ്പോൾ ആ പള്ളി മുസ്അബ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അമ്മാർ ഇബ്നു യാസർ റളിയല്ലാഹു അൻഹു പോയി ഈത്തപ്പന തടി മുറിച്ചുകൊണ്ടുവന്നു. തടി മുറിച്ചുകൊണ്ടുവന്നപ്പോഴേക്ക് മറ്റ് സ്വഹാബാക്കൾ ചേർന്നിട്ട് തറ കീറി. ആ തറ ഇങ്ങനെ കീറുന്ന സമയത്ത് അമ്മാർ റളിയല്ലാഹു അൻഹു പറയാണ്, ഈത്തപ്പനയുടെ ഓല കൊണ്ട് കെട്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഈ ചെറിയ കൊട്ടയുണ്ട്, ആ കൊട്ടയിൽ മണ്ണും ഇഷ്ടികയൊക്കെ ഇങ്ങനെ ചുമന്ന് കൊണ്ടുവരാം. അപ്പൊ എല്ലാവരും കൊണ്ടുവരുന്ന സമയത്ത് ഹബീബ് റസൂലുള്ളാഹി, നബിതങ്ങളും ഇഷ്ടിക ചുമന്ന് കൊണ്ടുവന്നു, നബിതങ്ങളും മണ്ണ് ചുമന്നു. ഈ രംഗം കണ്ടപ്പോൾ ചെറുപ്പക്കാരനായ അമ്മാറിന് സഹിക്കാൻ കഴിഞ്ഞില്ല. അമ്മാർ റളിയല്ലാഹു അൻഹു ഓടിച്ചെന്നിട്ട് നബിയോട് പറഞ്ഞു, മുത്ത് നബിയേ, തങ്ങൾ ഇങ്ങനെ മണ്ണ് ചുമക്കുന്നത് കണ്ട് സഹിക്കാൻ എനിക്ക് പറ്റുന്നില്ല. ഞാൻ ചെറുപ്പക്കാരനല്ലേ, ഞാൻ യുവാവല്ലേ, ഞാൻ എന്റെ രണ്ട് ചുമലിലും ഓരോ കൊട്ട ചുമന്നോളാം. എന്റെ വരഭാഗത്തൊരു കൊട്ടയും ഇടഭാഗത്തൊരു കൊട്ടയും, രണ്ട് കൊട്ട ഞാൻ എടുത്തോളാം, ഒന്ന് തങ്ങൾക്ക് വേണ്ടിയും ഒന്ന് എനിക്ക് വേണ്ടിയും, അതുകൊണ്ട് തങ്ങൾ എനിക്ക് സമ്മതം തരണം. ആ സമയത്ത് ഹബീബുനാ റസൂലുള്ളാഹി, അമ്മാറെ നീ എന്താണ് വിചാരിക്കുന്നത്? നീ രണ്ട് കൊട്ട ചുമന്നാൽ അത് രണ്ടും നിന്റെ കബറിലേക്ക് കിട്ടുള്ളൂ, അത് എന്റെ കബറിലേക്ക് വരൂല. എന്റെ കബറിലേക്ക് വേണോ? അതിന് ഞാൻ തന്നെ ചുമക്കണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് നബി മുഹമ്മദ് മുസ്തഫ രണ്ട് സ്ഥലത്ത് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചുവപ്പ് നിറത്തിൽ വെളുപ്പ് നിറം കലർന്ന മുഹമ്മദ് റസൂലുള്ളാ മുത്തനബിയുടെ ശരീരം മുഴുവനും മണ്ണിന്റെ നിറമായ രണ്ട് സമയം, ഒന്ന് ഖന്ദക് കനാലിൽ കീറിയ സമയത്ത്, മറ്റൊന്ന് മദീന പള്ളിക്ക് തറപ്പണിയെടുക്കുന്ന സമയത്ത് എന്നാണ് ചരിത്രത്തിൽ കാണുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പള്ളി വന്നു. ആ പള്ളി വന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിന് എന്ത് ചെയ്തു? ഈത്തപ്പനയുടെ കാല് കുഴിച്ചു, കാല് നാട്ടി ഓര കൊണ്ടിങ്ങനെ കെട്ടിയുണ്ടാക്കിയ പള്ളി. പള്ളി വന്ന ഉടനെ ഹബീബ് മുഹമ്മദ് മുസ്തഫ മുത്തി നബി തങ്ങൾ അവിടെ ഒരു ദർസാണ് സ്ഥാപിച്ചു. രണ്ട് രൂപത്തിലാണ് ദർസ്. ഒന്ന്, സ്ഥിരമായി ഓതിപ്പഠിക്കുന്ന മുത്തല്ലിമീങ്ങൾക്കുള്ള ദർസ്. ആ ദർസിലെ മുത്തല്ലിമീങ്ങളാണ് അബി ഹുറൈറ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹിൻ ഉമർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹിൻ ജാഷ് റളിയല്ലാഹു അൻഹു തുടങ്ങിയ സുഫത്തിന്റെ അഹരികാര് അവിടുത്തെ സ്ഥിരം മുത്തല്ലിമീങ്ങളാണ്. മറ്റൊന്ന് റസൂലുള്ള ഓരോ വക്കത്തിനും നിസ്കരിക്കാൻ വരുമ്പോഴും ഓരോരോ ക്ലാസ് എടുക്കും. നമ്മൾ ഇമാമിങ്ങളൊക്കെ ദാഴികളൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഓരോ നിസ്കാരത്തിന്റെ സമയത്തും എന്ത് ചെയ്യും? ഒരു ക്ലാസ് എടുക്കും കുറഞ്ഞ സമയം. ആ ക്ലാസ്സിന് പങ്കെടുക്കുന്ന ആളുകൾ ആരാ? വയസ്സായ ആൾക്കാരുണ്ട്, ചെറുപ്പക്കാരുണ്ട്, കുട്ടികളുണ്ട്, പലരുണ്ട്. ക്ലാസിന്റെ രസം കിതാബിൽ കാണാൻ പറ്റും. ഒരു ദിവസം റസൂലുള്ള ക്ലാസ് എടുക്കുമ്പോ ഒരു വയസ്സായ ആളുണ്ട്, ഒരു കുന്നിന്റെ മുകളിൽ താമസിക്കുന്നവർ അറേബ്യ, ഒരു കുന്നിന്റെ മുകളിൽ താമസിക്കുന്നവർ അറേബ്യ. അദ്ദേഹത്തിന് അങ്ങനത്തെ പരിഷ്കാരവും കാര്യങ്ങളൊന്നും അറിയില്ല, അടുത്ത് ഇസ്ലാമതം സ്വീകരിച്ചിട്ടേ ഉള്ളൂ. അന്ന് ക്ലാസ്സിന് വന്നിരുന്ന് നോക്കുമ്പം നബിതങ്ങളെ ക്ലാസ് എന്താണ്? വിശുദ്ധ ഖുർആനിന്റെ പാരായണം, അതാണ് ക്ലാസ്. നബിതങ്ങൾ ഖുർആന്റെ പാരായണത്തെ പറ്റി പറഞ്ഞിട്ട് മുത്തുനബി പറയുന്നുണ്ട്, ഖുർആന്റെ അക്ഷരങ്ങൾ തെറ്റിപ്പോകാൻ പാടില്ല. സ്വാദ്, സ്വാദ്, വാദ്, വാദ് ഇങ്ങനെയുള്ള അക്ഷരങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് മുത്തുനബി ക്ലാസ് എടുക്കുമ്പോ ഈ 98 വയസ്സായ മൂപ്പർ റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയെ, ഞാൻ ഇങ്ങനെ തനക്കെന്ന് അതൊന്നും പഠിച്ചാൽ പഠിയില്ല, അതുകൊണ്ട് എനിക്ക് ഖുർആൻ ഓതാൻ ഭാഗ്യം ഉണ്ടാവൂലല്ലോ, എനിക്കെന്തെങ്കിലും പറഞ്ഞു തരണമെന്നോ. ഇവിടെ നമ്മൾ ആലോചിക്കണം. പ്രായമുള്ള ആളുകൾ ഞാൻ അറിയില്ല എന്ന് മനസ്സിലാക്കി ഒരു ഇബാദത്തും ചെയ്യാതിരിക്കലല്ല. പിന്നെയോ ആ മനുഷ്യൻ അത് ചോദിച്ചപ്പോൾ ഹബീബ് റസൂലുള്ളാഹി മുത്തു നബി പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങൾ ആ ദിക്റി എടുക്കുകയാണ്. വയസ്സായ മനുഷ്യനെ തൃപ്തിയായി. മൂപ്പര് അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് അതങ്ങനെ ചൊല്ലി പഠിച്ച് റസൂലുള്ളാന്റെ ക്ലാസ് തീരാറായപ്പോ ആ വയസ്സായ ആള് പറഞ്ഞു, നബിയെ, ആ ദിക്റ് ഞാൻ പഠിച്ചു, പക്ഷേ ആ ദിക്റ് ഇങ്ങനെ ചൊല്ലി നോക്കുമ്പോഴേ അതിന് ഇന്റെ കാര്യമൊന്നുമില്ല. ഈ സംഭവം വെച്ചുകൊണ്ട് അനസ് റളിയല്ലാഹു അൻഹുവിനൊക്കെ പറയുന്നുണ്ട്, ഞങ്ങളിങ്ങനെ വിചാരിക്കും റസൂലുള്ളാന്റെ ക്ലാസ് തുടങ്ങുമ്പോ വയസ്സായ ഏതെങ്കിലും അറബികളുണ്ടെങ്കിൽ നന്നായിരുന്നു എന്ന് ഞങ്ങൾ വിചാരിക്കും. കാരണം എന്തുകൊണ്ട്? വയസ്സായ ആൾക്കാർക്ക് ചോദ്യം ചോദിക്കണേനൊന്നും അങ്ങനത്തെ ഒരു സംഗതി ഒന്നുമില്ല. നമ്മളെ മരുന്ന മണിയും കിണിയൊന്നും അവർക്ക് നോക്കണ്ടല്ലോ, ഓരാണ്ട് ചോദിച്ചുകൊടുക്കും.
ഞാൻ ചെറിയതായപ്പോ എനിക്ക് വില്ലേജ് ഓഫീസിന് ഒരു കടലാസ് കിട്ടാൻ വേണ്ടി ഞാൻ വില്ലേജ് ഓഫീസറിനടുത്ത് പോയി. മൂന്ന് ദിവസം പോയി മടങ്ങിപ്പോന്നു. ഒരു ദിവസം എന്റെ ഒപ്പം പറഞ്ഞു ഇങ്ങോട്ട് കാണിക്കാൻ കടലാസ് വാ. ഇനിയും കൂട്ടിപ്പോയി വില്ലേജ് ഓഫീസറെത്തി നോക്കുമ്പോൾ ഒരു കൃഷ്ണൻകുട്ടിയാണ് ആളാ വില്ലേജ് ഓഫീസർ. അവിടെ ചെന്നിട്ട് ബാപ്പ കൃഷ്ണൻകുട്ടി ആ കടലാസ് ഒപ്പിട്ട് കൊടുത്ത ഇവ മൂന്നീസായി ഇവിടെ വരുന്നത്, ഇയും കണക്കാണ് ഓനും കണക്കാണ്. അപ്പൊ തന്നെ അയാൾ അതാണ് ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്തു. ആ ഇത് ആരെ രീതിയാണ്? വയസ്സായ ആൾക്കാർ അങ്ങനെ കൊണ്ടോട്ടിയിൽ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് പത്ത് ദിവസത്തേക്ക് മരുന്ന് വാങ്ങിയ ഒരു വയസ്സായ വല്യപ്പ രണ്ട് ദിവസം കുടിച്ചു നോക്കുമ്പോൾ അയാളെ സോക്കേട് മാറി. ബാക്കി മരുന്നാണ് കൊണ്ടേ കൊടുത്ത് മെഡിക്കൽ ഷോപ്പുകാരന്. അവൻ പറഞ്ഞ് വിറ്റ സാധനം തിരിച്ചെടുക്കൂല, തിരിച്ചെടുക്കൂലെങ്കിൽ തോട്ടം കിട്ടില്ല, ബാക്കി പൈസ ഉണ്ടാ. വയസ്സായ ആൾക്കാരോട് നമ്മളാ ബളമൊന്നും നടക്കൂല. അതാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങള് ഇത് പറഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ്, ആ വയസ്സായ മനുഷ്യൻ റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയെ ഈ ദിക്റൊക്കെ ഞാൻ ചൊല്ലി നോക്കി, പക്ഷെ ഈ ദിക്റിലുള്ളതൊക്കെ അള്ളാന്റെ കാര്യം, എന്റെ കാര്യമായിട്ടൊന്നുമില്ല. ഏ സുബ്ഹാനല്ലാഹ്, അള്ളാഹ് പരിശുദ്ധനാണ്, അത് പഠിച്ചവന്റെ കാര്യം. അൽഹംദുലില്ലാ, അതും അള്ളാഹിന്റെ കാര്യം. അള്ളാഹു അക്ബർ, അതും അള്ളാഹിന്റെ കാര്യം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതും അള്ളാഹിന്റെ കാര്യം. എന്റെ വിഷയമൊന്നും ഇതില്ലല്ലോ. അപ്പൊ കണ്ടങ്ങള് പ്രായമുള്ള ഒരാളെ ദാഴികളായ നമ്മൾ മനസ്സിലാക്കണം. നമ്മളൊരു മഹല്ലത്തിലേക്ക് ഒരു സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ അവിടെയുള്ള പ്രായമുള്ളവർ, അവിടുത്തെ വിദ്യാസമ്പന്നർ, അവിടുത്തെ കുട്ടികൾ, അവിടുത്തെ ചെറുപ്പക്കാർ, പലരും പല മനഃശാസ്ത്രമുള്ളവരാണ്. അവരെല്ലാം സഹകരിപ്പിച്ചു കൊണ്ടുപോകാൻ ഒരു ദാഴിയുടെ കയ്യിൽ മരുന്നുണ്ടാവണം, ഒരു ദാഴിയുടെ കയ്യിൽ അതിന്റെ മനഃശാസ്ത്രം ഉണ്ടാവണം. മുത്തുനബി കണ്ടങ്ങൾ ഇത് കേട്ടപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? ഈ നബി തങ്ങൾ ഉടനെ അയാളത്തേക്ക് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ആഹാ, അങ്ങനെയാണില്ലേ, ആ അങ്ങനെയാണില്ലേ എന്ന് ചോദിച്ചിട്ട് നബി തങ്ങൾ എന്ത് പറഞ്ഞു? നിങ്ങൾക്ക് ആരോ ഒരു ദിക്റും കൂടി പറഞ്ഞുതരാം. അല്ലാഹുമ്മ റഹംനീ യാ അർഹമർ റാഹിമീൻ, അത് ചൊല്ലിക്കോളിയാണ്. അപ്പൊ പിന്നെ അയാള് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ അല്ലാഹുമ്മ റഹംനീ യാ അർഹമർ റാഹിമീൻ, അതിങ്ങനെ ചൊല്ലാണ് എപ്പോഴും. ഈ ഹദീസ് വെച്ചുകൊണ്ട് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട്, ഖുർആൻ ഓതാൻ ഒരാൾക്ക് നിസ്കാരത്തിൽ അറിയില്ല, ഇപ്പൊ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുള്ളൂ, അയാൾക്ക് പാത്യം ഓതാൻ അറിയില്ല, അയാൾക്ക് ഖുർആൻ ഒന്നുമില്ല, എന്നാൽ അയാൾക്ക് വല്ല ദിക്റും അറിയുമോ, അത് ചൊല്ലിയാൽ മതി നിസ്കാരത്തിൽ എന്ന് മഹാന്മാർ തെളിവ് പിടിച്ചത് ഈ ഹദീസിൽ നിന്നാണ് എന്ന് ഒട്ടേറെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അപ്പൊ മുത്തുനബി പള്ളി സ്ഥാപിച്ചിട്ട് അവിടെ ദർസാണ് തുടങ്ങി. എന്താ ദർസ്? വലിയവർക്കും കുട്ടികൾക്കും ഒക്കെ ആ ദർസ് ഇങ്ങനെ അപ്പുറത്ത് കേൾക്കാൻ വേണ്ടി വന്നിരുന്നു സ്ത്രീകൾ. ബഹുമാനപ്പെട്ട ബീവി ആയിഷ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, പുരുഷന്മാരൊക്കെ പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി പോകും, ഞങ്ങൾ നിസ്കരിക്കൽ വീട്ടിൽ വെച്ചുകൊണ്ടാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, റമളാനുശരീഫ് വന്നപ്പോൾ അവിടെ വലിയ തറാവീഹ് നിസ്കാരം. അപ്പൊ ഞങ്ങൾ പെണ്ണുങ്ങളെല്ലാവരും കൂടി കൂടിയിട്ട് വീട്ടിൽ ഞങ്ങൾ തറാവീഹ് നിസ്കാരം ഉണ്ടാക്കി. തറാവീഹ് നിസ്കാരം ഉണ്ടാക്കിയിട്ട് ആയിഷ ബീവി പറയണേ, ആണുങ്ങളെ ജമായത്തും പെണ്ണുങ്ങളെ ജമായത്തും തമ്മിൽ ഒരു മാറ്റമുണ്ട്. എന്താ മാറ്റം? ആണുങ്ങൾ ജമായത്തായി നിസ്കരിക്കുമ്പോൾ ഒരു മൂന്ന് മുഴം മുന്നിലേക്ക് കയറി നിൽക്കും ഇമാമ്. ഇമാമ് മുന്നിലേക്ക് ഒരു മൂന്ന് മുഴം കയറി നിൽക്കും. നമ്മളെ പള്ളിയിലൊക്കെ മെഹ്റാബ് കണ്ടിട്ടില്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പള്ളിക്ക് മെഹ്റാബില്ല, നബി നിങ്ങൾ സ്വപ്പിൽ നിന്ന് മുന്നിലേക്ക് കയറി നിൽക്കലുള്ളൂ. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ആണ് ആദ്യമായി പള്ളിക്ക് മെഹ്റാബ് ഉണ്ടാക്കിയത്. മെഹ്റാബിനെ പറ്റിയിട്ട് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞത് അത് സിംഹാസനം പോലെയെന്നാണ്. സിംഹാസനത്തിൽ രാജാവാണ് ഇരിക്കുക എന്ന പോലെ മെഹ്റാബിൽ കയറി നിൽക്കേണ്ടത് അതിന് അർഹതപ്പെട്ട ആളാണ്. ഏതെങ്കിലും മാഫിയും കീപ്പിയും ഒന്നും അവിടെ കയറി നിന്നിട്ട് കാര്യമില്ല. ഇപ്പൊ ഇതെന്താ ഇമാമു ഒരേ മാതിരി മൗമൂമു ഒരേ മാതിരി? ഇമാമു ഓലി വൈലിൽ മൗലൂബി അലൈഹിം വലല്ലാല്ലൂന്ന് മൗമൂമിങ്ങളൊക്കെ ആമൂന്ന് ഈ രൂപത്തിലാണ് ഇപ്പൊ ഏത് ഇമാമും മൗമൂമും ഉള്ളത്. ഓൽക്ക് നിൽക്കാൻ പറ്റിയതല്ല. പിന്നെ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറഞ്ഞു സിംഹാസനത്തിൽ ഇരിക്കേണ്ടത് രാജാവാണ് എന്ന പോലെ മെഹ്റാബിൽ നിൽക്കേണ്ടത് അർഹതപ്പെട്ട ആളുകളാണ്. ബഹുമാനപ്പെട്ട ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയാണ് ആണുങ്ങളൊക്കെ നിസ്കരിക്കണം നിസ്കാരത്തിന്. ഖുലഫാഉർ റാഷിദീങ്ങളെ കാലത്തെല്ലാം ആണുങ്ങൾ നിസ്കരിക്കുമ്പോൾ മൂന്ന് മുഴം മുന്നിലേക്ക് കയറി നിൽക്കും. ഞാനാണ് പെണ്ണുങ്ങൾക്ക് ഇമാമായിട്ട് തറാവീഹ് നിസ്കരിക്കൽ. ആര് പറയാണ്? ആയിഷ ബീബി റളിയല്ലാഹു അൻഹ. നമ്മളൊക്കെ മനസ്സിലാക്കണം. ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറഞ്ഞു ഒരു വീട്ടിൽ രണ്ട് പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ ഒരു പെണ്ണ് ഇമാമും മറ്റേ പെണ്ണ് മൗമൂമും, മൂന്ന് പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ ഒരു ജമായത്തായിട്ട്, രണ്ട് പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ ജമായത്തായിട്ട് അവർ തറാവീഹ് നിസ്കരിക്കണം. എങ്ങനെ തറാവീഹ് നിസ്കരിക്കുക? ആയിഷ ബീബി പറഞ്ഞു സ്വപ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോ ഞങ്ങൾ പെണ്ണുങ്ങളൊക്കെ ഒന്നായിട്ട് സ്വപ്പിൽ നിൽക്കും, പെണ്ണുങ്ങളെ ഇമാമ് ഞാനാണ്, മടമ്പും കാലി ദേശം മുന്നിക്കാക്കിയിട്ട് നിൽക്കും ഞാൻ.
സ്ത്രീകളെ ഇമാമു മുന്നിൽ കൊന്നായിട്ട് കയറി നിൽക്കാനല്ല. ആയിഷാബി ബിറദി അള്ളാഹു തന്നെ പറയുന്നു, സ്വപ്പ് സ്വപ്പായിട്ട് നിൽക്കുമ്പോൾ മടമ്പും കാര് കുറച്ച് മുന്നോട്ടായിട്ട് ഞാൻ ഇമാമായി നിൽക്കും, വല്ലപ്പോഴും എനിക്ക് പറ്റൂലേ പിന്നെ ഇമാമായി നിൽക്കത് ഉമ്മു സലമ ബീബിയാണെന്ന്. ബീബി ആയിഷ, ഉമ്മു സലമ ബീബി റളി അള്ളാഹുവിന്റെ വീട്ടിൽ പെണ്ണുങ്ങൾക്ക് ഇമാമാണ്, ആയിഷ ബീബി വീട്ടിൽ പെണ്ണുങ്ങൾക്ക് ഇമാമാണ്. പിന്നെ എവിടുന്ന ഈ പെണ്ണുങ്ങൾ പള്ളിക്കൊക്കെ പോലെ കിട്ടിയത്? അള്ളാഹു റസൂലിന്റെ പള്ളിയിൽ അങ്ങനത്തെ പതിവില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് 12 അക്ഷരമാണ്. അത് ആദ്യം ഏറ്റെടുത്തത് മുഹമ്മദുർ റസൂലുള്ളാഹ്, അത് 12 അക്ഷരമാണ്. പിന്നെ ഈ ഉമ്മത്തിൽ അത് ശക്തമാക്കി നിലനിർത്തിയത് അബൂബക്കർ സിദ്ദീഖ്, ആ പേര് 12 അക്ഷരമാണ്. പിന്നെ ഈ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഉമർ ഇബ്നുൽ ഖത്താബ്, ആ പേരിൽ 12 അക്ഷരമാണ്. പിന്നെ ഇത് ഏറ്റവും ഏറ്റെടുത്തത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അത് 12 അക്ഷരമാണ്. പിന്നെ ഇത് ഏറ്റവും ശക്തമാക്കിയത് അലി ഇബ്നു അബീ ത്വാലിബ്, ആ പേരിലുള്ളത് 12 അക്ഷരമാണ്. ഖുർആന്റെ അക്ഷരങ്ങൾക്ക് വലിയ വിലയുണ്ട്. വെറുതെ അല്ല ബിസ്മിയുടെ എണ്ണം 786 ആയത്. അസ്മാവിന്റെ ഉസ്താദുമാരൊക്കെ വിവരമുള്ളവരുട്ടോ, ഏതെങ്കിലും തെർജ്ജമ വായിച്ചിട്ട് വാപ്പാന്റെ പേരെന്താന്ന് വെക്കണതല്ലേ ഞാൻ പറഞ്ഞത്. പഠിച്ചിരിക്കുന്ന ആളുകളുടെ അബ്ജദിന്റെ അക്കത്തിനൊക്കെ എന്തുണ്ട്? വിലയുണ്ട്. അത് നമുക്ക് പലപ്പോഴും കാണാൻ പറ്റും. വിശുദ്ധ ഖുർആനിൽ അക്കങ്ങൾക്കൊക്കെ വലിയ വില കൽപ്പിച്ചിട്ടുണ്ടല്ലോ. അത് നമുക്ക് നോക്കാൻ പല വിഷയത്തിലും നിങ്ങൾ നോക്കെ, സൗമ് എന്ന പദവും സബൂർ എന്ന പദവും, സബൂർ സൗമ്, നോമ്പ് ക്ഷമ, ഇത് രണ്ടും ഖുർആനിൽ ഒരേപോലെ വന്നു. 2 14 സ്ഥലങ്ങളിലാ പറഞ്ഞത്. അതേസമയത്ത് വിശുദ്ധ ഖുർആൻ ഉസ്ർ ഞെരുക്കം, ഉസ്ർ പ്രയാസം, അത് 12 സ്ഥലത്ത് പറഞ്ഞപ്പോൾ അതിന്റെ നേരെ ഓപ്പോസിറ്റ് യുസ്ർ സന്തോഷം, യുസ്ർ എളുപ്പം, അത് 36 സ്ഥലത്താ പറഞ്ഞത്. എന്താണ് നൽകിയത് സൂചന? 12 സ്ഥലത്ത് ഖുർആൻ ഉസ്ർ എന്ന് പറഞ്ഞപ്പോൾ യുസ്ർ എന്നത് 36 സ്ഥലത്ത് പറഞ്ഞു. ഉസ്റിന്റെ 3 ഇരട്ടിയാണ് യുസ്ർ പറഞ്ഞത്. ഇതെന്താ മഹാന്മാര് പഠിപ്പിക്കുന്നത്? ഒരു ഞെരുക്കം, ഒരു ബുദ്ധിമുട്ട്, ഒരു പ്രയാസം, ഒരു പ്രതിസന്ധി വന്നാൽ അവിടെ നീ സഹിച്ചോ, നീ ക്ഷമിച്ചോ, അള്ളാഹുവിനോട് ചോദിച്ചോ, 3 ഇരട്ടി വിജയം നിനക്ക് വരാനിരിക്കുന്നു എന്നാണ് ഉസ്റും യുസ്റും തമ്മിൽ എണ്ണം വ്യത്യാസപ്പെടുത്തി പറഞ്ഞപ്പോൾ അതിൽ നിന്ന് പഠിക്കാനുള്ളത് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട ദാഴികളെ, നിങ്ങൾ സമൂഹത്തിലേക്ക് ഇറങ്ങുകയാണ്. പ്രിയപ്പെട്ട മുത്താലിമീങ്ങളെ, നാം സമൂഹത്തിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ നമുക്ക് നല്ല കരുത്തും നല്ല തഖ്വയും ഉണ്ടായാൽ ആരോട് നേരിടാനും നമുക്ക് സാധിക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. 30-ാം തീയതി അല്ല 28-ാം തീയതി പറഞ്ഞാലും ശരി, നമ്മെ സംബന്ധിച്ചിടത്തോളം ഞാൻ തീയതികളൊന്നും എന്തല്ല, ഒരു പ്രശ്നമുള്ള സംഗതിയല്ല. ഞാനിപ്പോ അതിലേക്കൊന്നും ഇവിടെ കിടക്കുന്നില്ല, ആവശ്യമില്ല. ഹബീബായ മുഹമ്മദ് മുസ്തഫ മുത്തുനബിയുടെ വഫാത്തിന് ബക്കറ്റ് പിരിവിലെ നല്ലതാണ്, എല്ലാരും കൊടുക്കണം. അൽഹംദുലില്ലാ, പടശ്ശേരി ഉസ്താദ് അടക്കം കൊടുത്തിട്ടുണ്ട്. അതെന്താ നിങ്ങൾ കൊടുക്കണവർക്ക് കിട്ടുള്ളൂ, ഞാൻ കൊടുത്തിട്ടില്ലല്ലോ. അപ്പൊ കണ്ടങ്ങൾ ഞാൻ നിങ്ങളോട് വാങ്ങണമില്ല. അള്ളാഹു സുബ്ഹാന തആല ഖൈറ് നൽകുമാറാവട്ടെ. എന്താണ് ഓർമ്മപ്പെടുത്തുന്നത്? പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്ന് ഏതെങ്കിലുമൊക്കെ ചെറിയ, അവിടെ ഒരു മദ്രസ പ്രശ്നമുണ്ട്, ഇവിടെ ഒരു പള്ളി പ്രശ്നമുണ്ട്, അവിടെ ഒരു ഓഫീസ് അടച്ചുപൂട്ടിയ പ്രശ്നമുണ്ട്, അവിടെ പോലീസ് സ്റ്റേഷനിലത്തെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ കലക്ടർ ചേംബറിൽ ഒരു ചർച്ച ഉണ്ട്, ഇതൊക്കെ കേൾക്കുമ്പോഴേക്ക് നമ്മൾ ആളുകൾ ആകെ ബേജാറാകുകയാണ്. എന്താണാവോ പടച്ചവനെ നടക്കാൻ പോണത്? ഒരു ബേജാറും വേണ്ട. ഹബീബായ മുഹമ്മദ് മുസ്തഫ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൂർത്തീകരിക്കപ്പെട്ട് നൽകിയിരിക്കുന്ന പരിശുദ്ധ ദീന് റസൂലുള്ളാഹിയുടെ ശേഷം എത്ര ആളുകൾ ഏറ്റെടുക്കാൻ വന്നു? ഞാനാണ് നബി എന്ന് നബി തങ്ങളെ കാലഘട്ടത്തിൽ തന്നെ കള്ളപ്രവാചകന്മാർ വന്നു. അങ്ങനെ 30 കള്ളപ്രവാചകന്മാർ ദീൻ ഞങ്ങളാണ് 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 എന്ന് അവകാശപ്പെട്ടുകൊണ്ട് വന്നിട്ടുണ്ട്. ആ അവകാശപ്പെട്ട് വന്നപ്പോൾ നമ്മളിപ്പോ ഒന്നും പറയണ്ട, നമ്മളിപ്പോ ഒന്നും പറയണ്ട, നമ്മളിങ്ങനെ അങ്ങനെയാണ്, അങ്ങനെ അങ്ങനെ അങ്ങനെയുണ്ട്. ഈ നിലപാട് സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഇസ്ലാം എന്ന ദീനൊന്നും ഉണ്ടാവില്ല, ഉണ്ടെങ്കിൽ അത് 30 നബിമാരേക്കാണ്. പക്ഷേ കള്ളപ്രവാചകൻ വന്നപ്പോൾ നബി തങ്ങൾ തന്നെ അപ്പൊ തന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ കാലത്ത് ഒരു കള്ളപ്രവാചകൻ വന്നു. ആരാണത്? മുസൈലിമത്തുൽ കദ്ദാബ്, മുസൈലിമ എന്ന കള്ളൻ. അവൻ മുത്തുനബിക്ക് ഒരു എഴുത്ത് കൊടുത്തേക്കാണ്. എന്താ എഴുത്ത്? എന്താണ് ആ എഴുത്തിലുള്ളത്? ആ എഴുത്തിലുള്ള വരി, മുഹമ്മദേ നീ നബിയാണ്, അതിൽ എനിക്ക് യാതൊരു സംശയമല്ല. ഞാൻ നബിയാണ്, അതിൽ നീയും സംശയിക്കണ്ട. കണ്ടങ്ങൾ വരെ
സൗഹാർദ്ദപരമായിട്ടാണ് മൂപ്പനം പോക്ക് എന്നിട്ടൊരു ഒരു അഭിപ്രായം എന്താണത്? ഇപ്പൊ നമുക്ക് ഇവിടുന്ന് ഉദാഹരണം പറയാം. ഇവിടെ നിന്ന് അങ്ങോട്ട് മംഗലാപുരം, അങ്ങനെ പിന്നെ നമ്മളെ എ പി സ്ഥാദി കേരള യാത്ര നടത്തിയത് എങ്ങനെ? ആ കർണാടക യാത്ര നമ്മളെ കെ എസ് ആർ ടി സി കൊണ്ടുപോയ ആൾക്കാരാണോ? അപ്പോ ഇരിക്കട്ടെ. അപ്പോ ഇവിടുന്ന് അങ്ങോട്ട് ഇങ്ങനെ ആ ഭാഗത്തേക്കൊക്കെ നിങ്ങൾ നബിയായിക്കോളൂ. ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് കാസർഗോഡ്, മലപ്പുറം, കോഴിക്കോട്, എറണാകുളം അങ്ങോട്ടൊക്കെ ഞാനും നബിയായിക്കോളാം. നമ്മളെ രണ്ടാളെയും അള്ള പറഞ്ഞയച്ച രണ്ട് നബിമാരാണ്. അതുകൊണ്ട് എന്റെ കാര്യത്തിൽ നിങ്ങൾ സംശയിക്കണ്ട, നിങ്ങളെ കാര്യത്തിൽ എനിക്കും സംശയമില്ല. ഇത് ഏറ്റവും വലിയ ചതിയാണ്, ഇത് ഏറ്റവും വലിയ ചതിയാണ്. ഈ ചതി മനസ്സിലാക്കിയ മുഹമ്മദ് മുസ്തഫ ഉടനെ തന്നെ ആ കത്ത് എടുത്തിട്ട് അള്ളാഹുവിന്റെ റസൂല് മറുപടി തയ്യാറാക്കി. എന്താ മുത്തനബിയുടെ മറുപടി? മിം മുഹമ്മദിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ മുസൈലിമത്തിൽ കദ്ദാബ്. അള്ളാഹുവിന്റെ യഥാർത്ഥ പ്രവാചകനായ മുഹമ്മദ് നബി എഴുതുന്ന കത്ത് ഇലാ മുസൈലിമത്തിൽ കദ്ദാബ്, കള്ളപ്രവാചകനായി രംഗത്ത് വന്ന കള്ളൻ അറിയാൻ. മുത്തനബിയുടെ ഭാഷ അല്പം കട്ടിയാണ്, അല്പം ഗൗരവമാണ്, അല്പം താക്കീതോടുകൂടെയുള്ളതാണ്. കണ്ട നിങ്ങൾ ആ കത്ത് എഴുതി റെഡിയാക്കിയിട്ട് റസൂലുള്ള സഭയിലേക്ക് ഇങ്ങനെ നോക്കി. എല്ലാവരും ആ കത്ത് കൊണ്ടുപോകാൻ യോഗ്യരാണ്, എന്നാലും കൂടുതൽ അർഹതായ ഒരാളെ നോക്കണല്ലോ ഇല്ലേ? നമ്മളെ കയ്യിലുള്ള അഞ്ച് പേരിലും അത്തയ്യാത്തിൽ റെഡി തന്നെയാണ്, പക്ഷേ മുന്നിലേക്ക് നിൽക്കാൻ പറ്റിയ ഒരാൾ നിൽക്കണല്ലോ. അശ്വതല്ല കണ്ടങ്ങൾ, അത് ഇവരെ അവഗണിച്ചതല്ല, മനസ്സിലായോ? അപ്പോ ആണ് അശ്വതല്ല. നമ്മൾ അങ്ങനെ ഒരാളൊരു സെക്രട്ടറിയായി മുന്നിലേക്കിറങ്ങി കുറച്ച് കാര്യങ്ങൾ ചെയ്യും, ഇങ്ങനെ മുന്നിലേക്ക് വരും, അള്ളാഹു നമുക്കൊക്കെ അർഹത തരട്ടെ. അപ്പോ റസൂലുള്ള ഇങ്ങനെ നോക്കി. അപ്പണ്ട് ഒരു സഹാബി ഇരിക്കുന്നു, ഹബീബ് ബിൻ സൈദുൽ അൻസാരി റളിയല്ലാഹു അൻഹു. മുത്തനബി വിളിച്ചു, ഹബീബ്, അള്ളാഹുവിന്റെ റസൂലിനെ വിളി കേട്ടുകൊണ്ട് ലബ്ബൈക യാ റസൂലല്ലാഹ് എഴുന്നേറ്റുകൊണ്ട് ഹബീബ് ബിൻ സൈദുൽ അൻസാരി തങ്ങൾ വന്നപ്പോൾ മുത്തനബി ആ കത്തെടുത്ത് റെഡിയാക്കിയിട്ട് ഹബീബിന് സൈദുൽ അൻസാരി തങ്ങൾ കുതിരപ്പുറത്ത് കയറി അള്ളാഹുവിന്റെ റസൂൽ യാത്രയപ്പ് കൊടുക്കുമ്പോൾ ബഹുമാനപ്പെട്ടവര് ഊരിപ്പിടിച്ച വാള് ഒരു കയ്യിലും ഒരു കയ്യിൽ മുത്തനബിയുടെ കത്തും പിടിച്ചുകൊണ്ട് തൗഹീദിന്റെ കെലിമയും ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് കുതിരയുടെ ഓട്ടം തുടങ്ങി. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുസൈലിമ താമസിക്കുന്ന പ്രദേശത്തേക്ക് ആ കുതിരയും കൂളിപ്പിടിച്ച വാളുമായിട്ട് ഇങ്ങനെ വരുന്നത് കണ്ടപ്പോൾ അല്ലാഹ് അല്ലാഹ് ടിയോടുകൂടെ അകത്തേക്ക് അങ്ങോട്ട് കയറി ചെന്നു. അപ്പൊ പട്ടാളക്കാരും മുസൈലിമയും വിചാരിക്കുന്നത് നല്ല മറുപടി ആയിരിക്കും എന്ന. അതായത് പകുതി ഭാഗം മൂപ്പരി നബി, പകുതി ഭാഗം മറ്റേ ആളി നബി, ഇങ്ങനെയുള്ള നല്ല അനുകൂലമായ ഒരു മറുപടി ആയിരിക്കും നാം പ്രതീക്ഷിക്കുന്നത്. മുസൈലിമയുടെ കൊട്ടാരത്തിലേക്ക് അങ്ങോട്ട് എന്നപ്പോൾ അല്ലാഹു റബ്ബി നിറഞ്ഞു നിൽക്കുന്ന പട്ടാളക്കാരും ആരാച്ചാരും എല്ലാവരും ഇതിൽ അൻസാരി തങ്ങൾ ചെന്നൊരു കത്ത് കൈമാറി. ആ കത്ത് ആവേശത്തോടു കൂടെയാണ് മുസൈലിമ പൊട്ടിച്ചത്. ആവേശത്തോടു കൂടെ മുസൈലിമ കത്ത് പൊട്ടിച്ചിട്ട് അതിങ്ങോട്ട് വായിക്കാൻ തുടങ്ങി. മിൻ മുഹമ്മദിൻ റസൂലില്ലാഹി ഇലാ മുസൈലിമത്തിൽ കദ്ദാബ്, കള്ളനായ മുസൈലിമ അറിയാൻ. അതങ്ങ് വായിച്ചതോടുകൂടെ മുസൈലിമയുടെ മുഖം കറുത്തിരുണ്ടു, രോഷാകുലനായി, പിടിക്കണം അവരെ എന്ന് പറഞ്ഞു. ഹബീബ് ബിൻ സൈദുൽ അൻസാരി തങ്ങളെ അവരെ പട്ടാളക്കാർ പിടിച്ചു. പിടിച്ചിട്ട് മുസൈലിമ ചോദിച്ചു ഹബീബിനോട്, മുസൈലിമ ചോദിച്ചു, അത്തശ്ശദു അന്ന മുഹമ്മദ് റസൂലുള്ള, മുഹമ്മദ് നബി നബിയാണ് എന്ന് നീ സാക്ഷ്യപ്പെടുത്തുന്നുണ്ടോ? ഉടനെ പറഞ്ഞു, അശ്ശദു അന്ന മുഹമ്മദ് റസൂലുള്ള, അത്തശ്ശദു അന്നി റസൂലുള്ള, ഞാൻ റസൂലാണ് എന്ന് നീ സാക്ഷ്യപ്പെടുത്തുന്നുണ്ടോ? അപ്പം അപ്പോ സുഹാബി പറഞ്ഞു, നബിയാണെന്ന് പറയുന്നത് തന്നെ എനിക്ക് കേൾക്കാൻ പറ്റൂല, എന്റെ ചെവിയിൽ അത് കേൾക്കാൻ തന്നെ പറ്റൂല.
അതങ്ങ് കേട്ടപ്പോ മുസൈലിമ രോഷാകുലനായി ആരാച്ചാരോട് പറഞ്ഞു, അവന്റെ ശരീരത്തിൽ നിന്ന് ഒരു കഷ്ണം മാംസം മുറിച്ചോന്ന്. സുബ്ഹാനല്ലാഹ്. ഹബീബ് ബിൻ സെയ്ദിൻ അൻസാരി തങ്ങളെ ചുമൽ ഭാഗത്ത് നിന്ന് മുറിച്ചിരിക്കുന്ന മാംസ കഷ്ണം, പച്ചയായ മാംസം അരിവ മുറിക്കുന്നത് പോലെ മുറിച്ച് താഴെക്കിട്ടു. എന്നിട്ട് ചോദിച്ചു, മുഹമ്മദ് റസൂലുള്ളാഹ്, മുഹമ്മദ് നബി നബിയാണ് നീ സാക്ഷ്യപ്പെടുത്തുന്നുണ്ടോ? സുഹാബി പറഞ്ഞു, അശ്വതു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, അശ്വതു അന്നി റസൂലുള്ളാഹ്, ഞാൻ നബിയാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ഓ ഈ ഉദുലയ്യ സമമാ, നീ നബിയാണെന്നത് കേൾക്കാൻ എനിക്ക് പറ്റൂല. ഉടനെ പറഞ്ഞു, ഒരു കഷ്ണവും കൂടി മുറിക്കുന്നു. മുറിച്ചു. വീണ്ടും ചോദിച്ചു, ഞാനാണോ നബി? മുസൈലിമയാണോ നബി? ഒരു കഷ്ണവും കൂടി മുറിച്ചു. വീണ്ടും ചോദിച്ചു, ഞാനാണോ നബി? മുഹമ്മദാണോ നബി? ഇങ്ങനെ ചോദിച്ച് 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 ഓരോ പ്രാവശ്യവും ആ സ്വഹാബി അശ്വതു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, അശ്വതു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, അശ്വതു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, ഇതിങ്ങനെ പറഞ്ഞപ്പോൾ ശരീരത്തിൽ നിന്ന് മാംസം മുഴുവനും അരിഞ്ഞ് 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 മാംസം ചുറ്റുഭാഗത്ത് നിറഞ്ഞു. രക്തം കൊണ്ട് തളം കെട്ടി നിൽക്കുമ്പോൾ ആ സ്വഹാബി ഉറക്കെ ഉറക്കെ പറയുന്നു, അശ്വതു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, അശ്വതു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. അല്ലാഹ്, അസ്ഥികൂടം മാത്രമായി, ആ തല മാത്രമുണ്ട്. അതാ ആ സ്വഹാബി ആ മാംസ കൂമ്പാരത്തിലേക്ക് വീഴാൻ പോകുമ്പോൾ അശ്വതു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, അശ്വതു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, അശ്വതു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. ആ ഷഹാദത്തി കരിമ ഇങ്ങനെ ഉറക്കെ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഹബീബ് ബിനു സൈദുൽ അൻസാരി തങ്ങൾ ഈ ലോകത്തോട് ഷഹീദായി പിരിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് മഹ്ഷർ മൈദാനിലേക്ക് വരുമ്പോൾ ഒരു അസ്ഥികൂടം ഇങ്ങനെ അശ്വതു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, അശ്വതു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ചൊല്ലിക്കൊണ്ട് മഹ്ഷർ മൈദാനിലേക്ക് വരുന്ന കാഴ്ച നമുക്ക് കാണാം. ആ സ്വഹാബിയോട് അല്ലാഹു തആലക്ക്, ഓ ഹബീബേ, നീ എന്റെ ദീനിനു വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പഠിച്ച മുത്താലിമീങ്ങളെ, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി സേവനം ചെയ്യാൻ സന്നദ്ധതയുള്ള SSFകാരെ, SYSകാരെ, പ്രവർത്തകരെ, കൂട്ടുകാരെ, നമ്മുടെ മുൻഗാമികൾ സഹിച്ചിരിക്കുന്ന ത്യാഗത്തെപ്പറ്റി, അവരനുഭവിച്ചിരിക്കുന്ന പ്രയാസത്തെപ്പറ്റി നാം ഓർത്തു നോക്കുമ്പോൾ ഇന്ന് സുഖലോലുപതയുടെ പറുദീസയിലാണ് നമ്മളൊക്കെ ദീനി ദാവത്ത് നടത്തുന്നത്. എന്നിട്ടും നമുക്ക് സമയമില്ലേ? എന്നിട്ടും നമുക്ക് ഒരുക്കമില്ലേ? അവരൊക്കെ പോകുന്ന സ്വർഗത്തിലേക്ക് പോകാൻ നമുക്ക് ആശിക്കാൻ വകയുണ്ടോ? ആ പാരമ്പര്യം മനസ്സിലാക്കി അസ്മദുൽ അനസി എന്ന ആള് നബിയായിട്ട് വന്നു. അസ്മദുൽ അനസി നബിയായിട്ട് വന്നു യമനിൽ. യമനിൽ അസ്മദുൽ അനസി നബിയായിട്ട് വന്നപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് പഠിപ്പിച്ചുകൊടുത്തിരിക്കുന്ന മാതൃകയുണ്ടല്ലോ, അസ്വദുൽ അൻസിയുടെ വാക്ക് ചാതുര്യത്തിൽ ആളുകളൊക്കെ ഇസ്ലാമിന്റെ ഇതാണെന്ന് മനസ്സിലാക്കി അസ്വദുൽ അൻസിയുടെ കൂടെ കൂടാൻ. അപ്പോഴാണ് അബു മുസ്ലിമുൽ ഖവലാനി, അബു മുസ്ലിമുൽ ഖവലാനി റളിയല്ലാഹുവിന്റെ രംഗത്ത് വന്നു. അബു മുസ്ലിമുൽ ഖവലാനി രംഗത്ത് വന്നിട്ട് അസ്വദുൽ അൻസിക്കെതിരെ ശക്തമായി നിലകൊണ്ടു. ശക്തമായി നിലകൊണ്ടപ്പോൾ അസ്വദുൽ അൻസി അവിടെ പരാജയപ്പെടും എന്ന് ഉറപ്പായ സമയത്ത് അസ്വദുൽ അൻസി എന്താ ചെയ്തത്? രാഷ്ട്രീയക്കാരെ കൂട്ടുപിടിച്ചു, ഭരണകൂടത്തെ കൂട്ടുപിടിച്ചു. അങ്ങനെ ഭരണക്കാരെയും രാഷ്ട്രീയക്കാരെയും കൂട്ടുപിടിച്ചുകൊണ്ട് അസ്വദുൽ അൻസി തന്ത്രങ്ങൾ മെനഞ്ഞു. ആ തന്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ അബു മുസ്ലിമുൽ ഖവലാനി റളിയല്ലാഹു അൻഹുവിനെ അവർ ചതിയിൽ വീഴ്ത്തി, പിടിച്ചു കെട്ടി. എന്നിട്ട് എന്ത് ചെയ്തു? വലിയ അഗ്നികുണ്ടാരമുണ്ടാക്കി, വലിയ അഗ്നികുണ്ടാരമുണ്ടാക്കിയിട്ട് അബൂ മുസ്ലിമുൽ ഖവലാനി റളിയല്ലാഹു അൻഹുവിനെ ആ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാൻ ഇങ്ങനെ കൊണ്ടുപോയിട്ട് അതാ ആ തീക്കുണ്ടാരത്തിന്റെ മുഖത്തിങ്ങനെ നിർത്തിയിട്ട് ഓളി കത്തുന്ന തീ, ആ തീയിന്റെ മുകളിൽ പറന്നു പഠിക്കുന്ന പക്ഷികൾ ജറക് കരിഞ്ഞിട്ട് തീയിലേക്ക് വീഴുന്നുണ്ട്. ഈ രംഗം ഇങ്ങനെ കാണിച്ചു കൊടുത്തുകൊണ്ട് അസ്മദുൽ അൻസ് ചോദിച്ചു, ഞാനാണോ നബി? മുഹമ്മദാണോ നബി? ആ സമയത്ത് ബഹുമാനപ്പെട്ട അബൂ മുസ്ലിമുൽ ഖവലാനി റളിയല്ലാഹു അൻഹു അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്
എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് കൈയുയർത്തിക്കൊണ്ട് യാ വലിയ നിഅമതി ഇജ്അൽ നിഖ്മതഹു അലയ്യ ബർദം വസലാമ കമാ ജഅൽത നാറ അലാ ഇബ്രാഹീം. അല്ലാഹുവേ, ഈ തൗഹീദുമായി വന്ന നേരത്തെ വന്ന ഒരു പ്രവാചകനായ ഇബ്രാഹിം നബി ഇതുപോലത്തെ ഒരു രംഗം അഭിമുഖീകരിച്ചിട്ടില്ലേ? ആ ഇബ്രാഹിം നബിയുടെ പിൻഗാമിയായ മുത്തനബിയുടെ മാർഗമാണ് ഞാൻ സ്വീകരിച്ചിട്ടുള്ളത്. ഇബ്രാഹിം നബിക്ക് തീ തണുപ്പാക്കി കൊടുത്ത, തീ സലാമത്താക്കി കൊടുത്ത, ആ അഗ്നികുണ്ടാരം AC റൂമാക്കി കൊടുത്ത ഇബ്രാഹിം നബിയെ തീയിലിട്ടപ്പോൾ കയറിങ്ങനെ കൂട്ടിക്കെട്ടി രണ്ട് കയ്യും, ആ കയറ് കരിഞ്ഞുപോയി. ഇബ്രാഹിം നബിയുടെ ഒരു രോമം കരിഞ്ഞിട്ടില്ല. ആ രൂപത്തിൽ ഇബ്രാഹിം നബിയെ കാത്ത റബ്ബേ, എന്റെ അവസ്ഥ നിനക്കറിയില്ലേ. അബു മുസ്ലിം അൽ ഖവലാനി റളിയല്ലാഹു അൻഹു തീയിൽ പോണു. ആ തീയിൽ കടന്ന് കരിയുന്നത് കാണാൻ നോക്കി നിൽക്കുന്ന ശത്രുക്കൾ അമ്പരന്നു പോയി. തീക്കുണ്ടാരത്തിൽ നിന്നുകൊണ്ട് അബു മുസ്ലിം അൽ ഖവലാനി റളിയല്ലാഹു അൻഹു നിറപ്പുഞ്ചിരിയോടുകൂടെ നിൽക്കുകയാണ്. ഇബ്രാഹിം നബിയെ തീയിൽ നിന്ന് രക്ഷപ്പെടുത്തിയ അല്ലാഹു സുബ്ഹാനഹു വതആല അബു മുസ്ലിം അൽ ഖവലാനി. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ ഓർക്കണം, നമ്മുടെ പ്രസ്ഥാനവുമായി പോയപ്പോൾ ബഹുമാനപ്പെട്ട എംഎ ഉസ്താദ് എന്തൊക്കെ ത്യാഗം സഹിച്ചു, താജുല്ലുലമ എന്തൊക്കെ ത്യാഗം സഹിച്ചു, ബഹുമാനപ്പെട്ട താഹൃദങ്ങൾ എന്തൊക്കെ ത്യാഗം സഹിച്ചു. ഇപ്പോഴും ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദ് ഏതൊക്കെ വിഷമങ്ങൾ ബുദ്ധിമുട്ടുകളാണ് സഹിക്കുന്നത്, പക്ഷേ എന്തൊക്കെ പരീക്ഷണത്തിന്റെ തീച്ചൂളകൾ വന്നാലും അതാ ആവേശകരമായിരിക്കുന്ന ഉയർത്തെഴുന്നേൽപ്പ്. തീയിൽ നിന്ന് രക്ഷപ്പെട്ട് നേരെ അബു മുസ്ലിം അൽ ഖവലാനി റളിയല്ലാഹു അൻഹു മദീന മുനവ്വറയിലെത്തി. മദീനത്ത് എന്നപ്പോൾ അല്ലാഹു അല്ലാഹ് സിദ്ദീഖ് തങ്ങളുണ്ട്, ഉമർ ഖത്താബ് തങ്ങളുണ്ട്. അവര് യമനിൽ നിന്നൊരാൾ വന്നിരിക്കുന്നുവെന്ന് കേട്ടപ്പോൾ വേഗം പള്ളിയിൽ വന്നു. പള്ളിയിൽ വന്നിട്ട് അബു മുസ്ലിം അൽ ഖവലാനി തങ്ങളോട് ചോദിച്ചു, നിങ്ങളാണോ അസ്വദുൽ അൻസിക്കെതിരെ അവിടെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന ആള് നിങ്ങളാണോ? അതെ, ഞാനാണ് അബു മുസ്ലിം അൽ ഖവലാനി എന്ന് പറഞ്ഞപ്പോ സിദ്ദീഖ് തങ്ങളും ഉമർ ഖത്താബ് തങ്ങളും കൂടി വലിയ ഒരു സ്വീകരണം ഏർപ്പെടുത്തിയിട്ട് ആ സ്വീകരണത്തിൽ സിദ്ദീഖ് തങ്ങളും ഉമർ ഖത്താബ് തങ്ങളും അപ്പുറവും ഇപ്പുറവുമായിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങൾ പറയുകയാണ്, അൽഹംദുലില്ലാഹില്ലദി വഫഖനി ലിൽ ഇജ്തിമാഇ ബിമനി ബുതുലിയ ബിഹി ഖലീലല്ലാഹി ഇബ്രാഹിം. പൂർവീക പിതാക്കന്മാരിൽപ്പെട്ട ഇബ്രാഹിം നബിക്ക് പരീക്ഷണം വന്നതുപോലെ പരീക്ഷണം വന്നിട്ട് അതിൽ ജയിച്ച് വിജയശ്രാളിയായി വന്ന ഈ മഹാന്റെ കൂടെ ഇരിക്കാൻ അല്ലാഹുവേ നിങ്ങൾ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകിയല്ലോ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ നോക്കണം. വബശ്ശിരി സ്വാബിരീൻ, നമ്മളോട് ഖുർആൻ ഓർത്തിട്ടുണ്ട്, അല്ലദീന ഇദാ അസാബത്തും മുസീബത്തും ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മൾ എന്തൊക്കെ വിഷമങ്ങൾ, സുബ്ഹാനല്ലാഹ്, നമ്മളെ നോളജ് സിറ്റിക്കെതിരെ സ്റ്റേ വാങ്ങാൻ വേണ്ടി പോയ ആൾക്കാർ 10-40 ലക്ഷം രൂപ ചെലവഴിച്ചിട്ട് 1.5 കൊല്ലമാണ് അതിന്റെ പുറകിൽ അവർ നടന്നത്. എന്നിട്ട് എന്തൊക്കെ കള്ളത്തരങ്ങളാണ്, ഒരു വലിയ മുസ്ലിയാര മകൻ പറഞ്ഞത്. കൂട്ടമലസ്താദ് ഒരു വലിയ മഹാനായിരുന്നു, അള്ളാഹു അയാളെ ദർജ ഉയർത്തിക്കൊടുക്കണം. അയാളെ മകനായ മോര്യാരി കോടതി പോയിട്ട് എന്താ പറയണത്, അള്ളാഹു റബ്ബി പച്ചക്കള്ളം, ഏയ് 1000 കൊല്ലം പഴക്കമുള്ള മരങ്ങൾ മുറിച്ചു മാറ്റിയിട്ടാണ് അവിടെ പിന്നെ നോളജ് സിറ്റി ഉണ്ടാക്കുന്നത്, ഒരു കള്ളത്തരം. അവിടെ ആകെ കൈതച്ചക്ക മാത്രമേ ഉള്ളൂ, പൈനാപ്പിളെ. അത് അതിനെപ്പറ്റിയാണ് ഏത് പറഞ്ഞത്, 1000 കൊല്ലം പഴക്കള്ളമായി. വർഗനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈറ്റപ്പുലി പോലത്തെ മൃഗങ്ങളെ അവിടെ നിന്ന് കൊന്നു കളഞ്ഞുകൊണ്ടാണ് അവിടെ സ്ഥാപനം ഉണ്ടാക്കുന്നത് എന്ന് രണ്ടാമത്തത്. സുബ്ഹാന ജല്ല ജലാലു, ഈ കളവൊക്കെ പറഞ്ഞത് ആരാന്നറിയങ്ങൾ, ആരാ ഇത് പറഞ്ഞത്? കോട്ടമല ഉസ്താദിന്റെ പേരിൽ ജീവിക്കുന്ന ഒരു മുസ്ലിയാരി. നമ്മൾ ആലോചിച്ചു, ഞാൻ എന്റെ കൂട്ടുകാരോട് ഓർമ്മപ്പെടുത്തുന്നത്, നമ്മൾ ഇന്ന് ജീവിക്കുന്ന ചുറ്റുപാട് അല്ലാഹുവിന്റെ ദീൻ യഥാർത്ഥ രൂപത്തിൽ നിലനിർത്താൻ നമുക്ക് സാധിക്കണോ? പ്രശ്നങ്ങളുണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും, അത് കരുതിയിട്ട് നമ്മൾ ജനങ്ങൾക്ക് ചെയ്യേണ്ട സേവനം ചെയ്യണ്ടയോ? വഅഖ്ലുന്നാസി ബൈനൽ
ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അള്ളാഹു ഇഷ്ടപ്പെടുന്നത് ആരെയാണ്? അയാളെ കൈക്കായിട്ട് ഒരുപാട് ഉപകാരങ്ങൾ നടക്കുന്നു, യത്തീമക്കളെ പോറ്റുന്നു, പാവപ്പെട്ടവരെ സംരക്ഷിക്കുന്നു, വിധവകളെ സഹായിക്കുന്നു, മുതാലിമികളെ പോറ്റുന്നു. ആരുടെ കൈക്കാണ് അങ്ങനത്തെ ഒരു ഭാഗ്യം അള്ളാഹു കൊടുത്തിരിക്കുന്നത്? അത് നിങ്ങളാരും നിർത്തിവെക്കണ്ട. ആഹാരം സമ്പാദിക്കാനുള്ള അവസരം നിന്റെ മുമ്പിലേക്ക് തേടി വരുമ്പോൾ മുത്തിന് വിൽക്കേണ്ടത് മുത്തിന് തന്നെ വിറ്റോ. അവസരങ്ങൾ വരുമ്പോൾ വളരെ പെട്ടെന്ന് അത് ഉപയോഗപ്പെടുത്തിക്കോ. അള്ളാഹു നിന്റെ കൂടെ നിൽക്കും, അള്ളാഹു നിന്നെ സഹായിക്കും. കത് മാത്ത കൗമും വമ മാതത്തമകാരിമുഹും വാഷ കൗമും വഹും ഫിന്നാസി അംവാതൂ. എത്ര ആളുകൾ ജീവിച്ചു പോയി, അവരെ പറ്റി ആർക്കും അഡ്രസ് ഇല്ല. എത്ര പണക്കാരുന്നുണ്ട്, എത്ര കോടീശ്വരന്മാരുണ്ട്, എത്ര വലിയ വലിയ ആളുകൾ രാജ്യത്തുണ്ട്, എത്ര വലിയ വലിയ ആളുകളുണ്ട്, അവരെ പറ്റി ആർക്കെങ്കിലും അറിയുമോ? അവരെ പറ്റി ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? അതേ സമയത്ത് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് പ്രധാനമന്ത്രി മുതൽ ഇങ്ങോട്ട്, പ്രസിഡന്റുമാർ മുതൽ ഇങ്ങോട്ട്, ചീഫ് ജസ്റ്റിസുമാർ മുതൽ ഇങ്ങോട്ട്, ഗവർണർമാർ മുതൽ ഇങ്ങോട്ട്, എംഎൽഎമാർ മുതൽ ഇങ്ങോട്ട്, സാധാരണ വീട്ടിന്റെ അകത്തളത്തിലുള്ള വല്യമ്മ അടക്കമുള്ള ആളുകൾ വരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മഹാൻ ഷെയ്ഖുന കാന്തപുരം ഉസ്താദ്. എന്താണ് കാരണം? പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹു തിരഞ്ഞെടുത്ത ആളുകളെ തെരഞ്ഞെടുക്കും. ആ തെരഞ്ഞെടുത്തിരിക്കുന്ന ആളുകൾ മുഖേന അള്ളാഹു സുബ്ഹാനഹു വതആലന്റെ ദീൻ നടപ്പാക്കുമ്പോൾ അത് സബീലുൽ മുഅ്മിനീൻ. ഞാൻ പറഞ്ഞല്ലോ, എ പി ഉസ്താദ് മുതൽ ഇലാ ഹദറത്തി റസൂലില്ലാഹി 49-ാമത്തെ ഉസ്താദ് മുഹമ്മദ് മുസ്തഫ. ആ സബീലുൽ മുഅ്മിനീൻ, അതാണ് നമ്മൾ നിലനിൽക്കുന്ന പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തിൽ അടിയുറച്ചു നിൽക്കുക, ആ പ്രസ്ഥാനത്തിൽ ശക്തമായി നിൽക്കുക. ആ പ്രസ്ഥാനത്തിന് വേണ്ടി നമ്മുടെ ഊർജവും നമ്മുടെ സമയവും നമുക്ക് അള്ളാഹു തആല എന്തൊക്കെ നിഅമത്ത് ചെയ്തിട്ടുണ്ടോ ആ നിഅമത്തുകൾ ഉപയോഗപ്പെടുത്തുക. പുതിയ പ്രസ്ഥാനത്തിന്റെ കൂടെ നിന്നാൽ, അല്ലെങ്കിൽ എല്ലാ പ്രസ്ഥാനത്തെയും കൂട്ടിപ്പിടിച്ചു പോകുന്നവരെ കൂടെ നിന്നാൽ, ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമുക്ക് രക്ഷയില്ല. പുതിയ തലമുറയിലെ കുട്ടികളോട് ഒരു വാക്ക് പറഞ്ഞാൽ നിർത്തും, നിങ്ങളുടെ വിലപ്പെട്ട സമയവും പണവും ആരൊക്കെയോ കവർന്നെടുക്കുന്നുണ്ട് അല്ലേ. നേരത്തെയൊക്കെ നമ്മളെ ചെറിയ കുട്ടികളെ കയ്യിൽ പൈസ ഒരുക്കൂട്ടുന്ന പരിപാടി അല്ലേ. ഇന്ന് ഒറ്റ കുട്ടികളെ കയ്യിലും പൈസ അല്ല. എന്താ പൈസ ഒക്കെ എവിടെ തീരുന്നത്? ഒക്കെ റീചാർജ് ചെയ്ത് തീരുകയാണ്, ഒക്കെ റീചാർജ് ചെയ്ത്. മൊബൈൽ ഫോൺ എന്റെ അടുത്തുണ്ട്, പക്ഷെ എനിക്കതിന്റെ എൽ ഡി എഫും യു ഡി എഫും മാത്രമേ അറിയുള്ളൂ. പച്ച നെക്കിയ അങ്ങോട്ട് പോകും, ചുവപ്പ് നെക്കിയ അവിടെ നിൽക്കും. നിങ്ങൾ ഇന്നെ കളിയാക്കി ചിരിച്ചാലും പാടില്ല, നല്ലോണം ചിരിച്ചാലും പാടില്ല. എനിക്കതിനെ പറ്റി അത്രേ അറിയുള്ളൂ, അല്ലാതെ അതിനകത്ത് പറഞ്ഞിട്ട് അതന്നെ കഴിഞ്ഞ ആഴ്ച അതും നിന്ന് ആ നിങ്ങൾ അപ്പൊ ഇങ്ങോട്ട് ഇങ്ങനെ വരുന്നുണ്ട്, സൗണ്ട് കേൾക്കണില്ല. അങ്ങോട്ട് ഹലോ എന്ന് പറഞ്ഞു നോക്കുമ്പോ അവരും കേൾക്കണില്ല. ഞാൻ ഇതും കൊണ്ട് കുടുങ്ങി. അപ്പോ എന്റെ ചെറിയ മോനുണ്ട്, മോൻ എന്നോട് പറഞ്ഞു ഉപ്പ ഇങ്ങോട്ട് തരുന്ന. ഞാൻ അവനോട് പറഞ്ഞു നിനക്കൊന്നും അത് അറിയില്ലടാ, നിങ്ങൾ ഇങ്ങോട്ട് തരുന്ന. ഓൻ വാങ്ങി, ഇനി വിളിച്ചു നോക്കിന്നോ. ഞാൻ ഹലോ എന്ന് പറഞ്ഞു നോക്കും, ഫോൺ റെഡിയാ. അപ്പൊ ഞാൻ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയപ്പോ ഓൻ എന്നെ നോക്കി ഒന്ന് ചിരിച്ചു. അതാ എനിക്ക് സഹിക്കാൻ വയ്യ, ഞാൻ എന്റെ മോനായതുകൊണ്ടാ ചിരിച്ചു എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ വിളിച്ചു എന്നാണ് പറയാൻ. ഇതാണ് മക്കള്. ഇപ്പൊ ഇന്ത്യ അടുത്തുള്ള ആ ഫോണിന് വില എത്രയാ നിങ്ങൾ? ഇന്ന് നമ്മളെ ചെറിയ 4 വയസ്സ്, 5 വയസ്സ്, 10 വയസ്സായ കുട്ടികളുടെ തൊക്കെ വില എത്രയാന്ന് പറയാം? 12,000, 14,000 അല്ലേ. 9-ാം ക്ലാസ്സൊക്കെ ജയിച്ചപ്പോ, 10-ാം ക്ലാസ്സൊക്കെ ജയിച്ചപ്പോ വലിയൊരാളെടുത്ത് മൊബൈൽ ഫോൺ ബഹുമാനപ്പെട്ട അലിബാബക്ക് തങ്ങളെടുത്തുണ്ട്. 24 മണിക്കൂർ മൂപ്പരിങ്ങനെ ദീക്ക് നോക്കിയിരിക്കണപ്പോ ഞാൻ അത്ഭുതപ്പെട്ടു. തങ്ങൾ പാപ്പ എന്താ ഇത് നോക്കിയിരിക്കണേ? അപ്പൊ എന്താ തങ്ങൾ പാപ്പാന്റെ ഫോണില് ഖുർആൻ 30 വുറുദ മുഴുവനും, കഞ്ചുല്ലർഷ് മുഴുവനും, അഖമുസ്സലാത്ത് മുഴുവനും, ദലായുൽ ഖൈറാത്ത് മുഴുവനും, മൂപ്പറി എല്ലാം നോക്കണത് ഏത് നോക്കിയിട്ടാ ചെല്ലണത്? മെഷീനല്ല കുഴപ്പം, ഉപയോഗിക്കണീനാ. ഞാൻ ഫോണിന് എതിർ പോലെ. ഇപ്പൊ നമ്മളെ കുട്ടികളുടെ ഫോണ് നോക്കുമ്പോ കുട്ടികൾക്കൊന്നും സംസാരത്തിന് നേരല്ല ഉണ്ടോ? കുഞ്ഞായി മുസ്ലിയാരെ കഥ പറഞ്ഞ മാതിരിയാണ്. നമ്മൾ ഐ എം എ ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് തയ്യാറാക്കിയിരിക്കുന്ന എന്റെ മലയാളം എന്ന പുസ്തകം, അതിലൊരു പുസ്തകത്തിൽ കാണാം കുഞ്ഞായി മുസ്ലിയാരെ കഥ. എന്താ കഥ? കുഞ്ഞായി മുസ്ലിയാരോട് ചോദിച്ചു, എന്നിട്ടോ എന്ന് ചോദിച്ചു, എന്നിട്ടൊരു കുളം കുഴിച്ചു, എന്നിട്ടോ ചോദിച്ചു,
കുളത്തിന്റെ അടുത്ത് ഒരു മരം നട്ടുപിടിപ്പിച്ചു. എന്നിട്ടോ എന്ന് വെച്ചു, മരത്തിൽ നല്ല കായ്കൾ ഉണ്ടായി. എന്നിട്ടോ ആ കായ ഇങ്ങനെ വെള്ളത്തിലേക്ക് പോണു. എന്നിട്ടോ കുളും, എന്നിട്ടോ കുളുകുളും, എന്നിട്ടോ കുളും, എന്നിട്ടോ കുളുകുളും. ഇത് എത്ര ചോദിച്ചാലും നേരം പൊൾക്കോളം ചോദിച്ചാലും എന്ന മാതിരി നമ്മളെ കുട്ടികളെ കയ്യിൽ കുളും കുളുകുളും കുളും കുളുകുളും കുളും കുളുകുളും. എന്റെ നാട്ടിൽ നിന്ന് മെഡിക്കൽ കോളേജിന്റെ അവിടെ 60-50 കിലോമീറ്റർ ഉണ്ട്. എന്റെ വണ്ടിയിൽ രണ്ടാള് കയറി കേറുമ്പോ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞതാ അവർ രണ്ടാളും. പിന്നെ ഒരു രണ്ടാളും സംസാരിച്ചിട്ടില്ല, എന്നോടും ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ കുളും കുളുകുളും കുളും കുളുകുളും. ഇതന്നെ ഇപ്പൊ നമ്മളെ മക്കളെ എടുത്തതാ സുബ്ഹാനല്ലാഹ്. ബാർബർ ഷോപ്പിൽ നിന്ന് ഒരു കുട്ടി മുടി വെട്ടിയിട്ട് വന്ന് നോക്കുമ്പോ ഒരു ഭാഗം മാത്രമേ വെട്ടിയിട്ടുള്ളൂ. അപ്പൊ ഞാൻ ബാർബറോട് ചെയ്തെന്തോ ഇങ്ങനെ ഒരു ഭാഗം വെട്ടിക്കൊടുത്തെങ്കിൽ ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഉസ്താദെ ഇവന്റെ തല തിരിച്ചിട്ട് പോകാൻ തിരിയണ്ടേ? അപ്പൊ ഇവത് കയ്യെ പിടിച്ചിട്ട് ഇതേക്ക് എന്നെ നോക്കണല്ലോ തല തിരിച്ചത്. അപ്പൊ ഞാൻ ബാർബറോട് പറഞ്ഞു, ഇനി നീ തല തിരിക്കണ്ട, കൈ പിടിച്ച് തിരിച്ചാൽ മതി. ഇപ്പൊ മിഞ്ഞാന്നോ എന്റെ കണ്ടപ്പോ പറഞ്ഞു അത് ആയത്തേക്കണെന്ന്. അപ്പോ ഞാൻ ഓർമ്മപ്പെടുത്ത ഇത് തന്നെ, നിങ്ങൾക്കറിയോ തങ്ങൾ പാപ്പ എത്ര കേസാണ് വീടുകളിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങിയ കേസിന് കണക്കില്ല. ഇപ്പൊ എന്താ സംഗതി, ഭർത്താവ് പുറത്തുപോയി ജോലി ചെയ്ത് വിയർത്ത് വരികയാണ്. അവനിക്ക് അല്ലെങ്കിൽ തന്നെ ഷുഗറിന്റെ രോഗമാണ്. പഞ്ചാര ഏതായാലും ചായക്ക് വേണ്ട, ഒരു ചൂടുള്ള വെള്ളത്തിൽ കുറച്ച് ചായപ്പൊടി ഇട്ട് കലക്കി കിട്ടിയാൽ മതി. ചായ ചോദിച്ചു നോക്കുമ്പോ പെണ്ണുങ്ങൾ എന്ത് ചെയ്തു, അടുക്കളയിൽ പോയി. മോളിങ്ങനെ തീക്ക് കുളും കുളുകുളും കുളും കുളുകുളും. ഇതാണല്ലോ പതിയിലുള്ളത്. ഇതിങ്ങനെ നോക്കിയിരിക്കുന്നതിനിടയിൽ ചൂടുള്ള വെള്ളത്തിൽ പൊടിയിട്ടു, പൊടി കലക്കി ഇതിക്കിങ്ങനെ നോക്കിയിട്ട് അതൊരു ക്ലാസ് പറഞ്ഞ് അത് കൊണ്ടുപോയിട്ട് ഭർത്താവിനോട് നോക്കുമ്പോ എന്താ, കഞ്ഞിവെള്ളത്തിലാ ചായപ്പൊടി. ഇനി മത്സരായത്തിന് നമ്മൾ പോവുകയാണ്. ഇപ്പൊ രണ്ടു വട്ടം ചർച്ച നടന്ന് തീർന്നിട്ടില്ല. ഞാൻ ഓർമ്മിക്കുന്നത് സുബ്ഹാനല്ലാഹ്, നമ്മുടെ കുട്ടികളുടെ പണവും നമ്മുടെ കുട്ടികളുടെ വിലപ്പെട്ട ടൈമും ഇത് രണ്ടും കാർന്ന് തിന്നുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, വലിയ പണക്കാരായ ആളുകൾ നമ്മുടെ പോക്കറ്റ് കാലിയാക്കുന്ന മാർഗം എന്ത് എന്ന് അവർ കണ്ടെത്തി. നമ്മുടെ കയ്യിലുള്ള എല്ലാ പണവും ഊറ്റിക്കുടിക്കാൻ ഊറ്റിക്കുടിക്കാൻ, വലിയവരും ചെറിയവരും ഇങ്ങനെ തങ്ങളും മൊയ്നാരും വേദ പറയണ ഞാനും നിങ്ങളും ഒക്കെ കണക്കായ ഒരവസ്ഥയിലേക്ക് പോകാം. വളരെയധികം ശ്രദ്ധ വേണം. ഇവിടെ ഞാൻ എന്റെ രക്ഷിതാക്കളോട് പറയട്ടെ, ഈ രൂപത്തിൽ കുട്ടികൾ കളിക്കുന്ന ഒരു കാലത്ത് മുഹിമ്മാത്തിലോ മർക്കസിലോ മദുഹറിലോ മൈദനിലോ ഞങ്ങളൊക്കെ മജുമഴകളിലോ എവിടെയും കുട്ടികളെ തീറ്റിപ്പോറ്റാൻ, കുട്ടികളെ അച്ചടക്കം പഠിപ്പിക്കാൻ ഞങ്ങളൊക്കെ ഒറ്റക്കിരുന്ന് കരയുകയാണ്, ഒറ്റക്കിരുന്ന് കരയുകയാണ്. സ്ഥാപനം നടത്തുന്ന ഉസ്താദുമാരോട്, സ്ഥാപനം നടത്തുന്ന മേധാവികളോട് അടക്കി പിടിച്ച് ഒറ്റക്കൊന്ന് ചോദിച്ചു നോക്ക്, എല്ലാവരും സങ്കടപ്പെടുകയാണ്. കാരണം ഈ കുഞ്ഞുങ്ങൾ ഏതവസ്ഥയിൽ നിന്നാണ് വരുന്നത്, ഏതവസ്ഥയിൽ നിന്നാണ് വരുന്നത്? നമ്മുടെ വീടുകളിലൊക്കെ നോക്കിയാൽ ചാനൽ സംവിധാനം നിറഞ്ഞു നിൽക്കാൻ എപ്പിസോഡ്, ഇങ്ങനെ ഒരു എപ്പിസോഡ് കഴിഞ്ഞാൽ വേറെ എപ്പിസോഡ്, ഒരു കഥ കഴിഞ്ഞാൽ മറ്റൊരു കഥ, ആ കഥ കഴിഞ്ഞാൽ വേറൊരു കഥ. എന്തായി എന്തായി കഥ കഥ ഞാൻ പറഞ്ഞത്, കഥ ഇങ്ങനെ കേട്ടു വെക്കാൻ നമ്മളതിമ കെട്ടിട്ടിട്ട് ഇങ്ങനെ പോകല്ലേ നമ്മളെ വിലപ്പെട്ട സമയം. അല്ലാ തങ്ങളെ ഇങ്ങക്കറിയോ, ഞാൻ ഒരു ദിവസം കോഴിക്കോട് നിന്ന് തലശ്ശേരിയിലേക്ക് വണ്ടി കയറി, ബസ്സിലാ യാത്ര. കൊയിലാണ്ടിയിലെത്തിയപ്പോ ഒരു സ്ത്രീയും ഒരു കുട്ടിയും അവർ രണ്ടുപേരും കയറി. ഞാൻ എന്റെ ബസ്സിലെ സീറ്റിലിരിക്കുന്ന ആളിങ്ങനെ നോക്കി, ഇയാൾ സഹകരിക്കാണിച്ചാൽ ആ സ്ത്രീക്കും കുട്ടിക്കും സ്ഥലം കൊടുക്കാന്ന് വിചാരിച്ചു. നോക്കുമ്പോ എന്ത്, അയാൾ സഹകരിക്കുന്ന മട്ടയില്ല. അപ്പൊ ഞാൻ ഈ പെണ്ണിന്റെ അടുത്ത് ആ കുട്ടിയെ വാങ്ങി, കുട്ടിയെ വാങ്ങി എന്റെ അടുത്തിരുത്തി. വണ്ടി ഇങ്ങനെ പോന്ന് വടകര കഴിഞ്ഞിട്ടൊരു ജംഗ്ഷന്റെ കൈനാട്ടി, അവിടെ എത്തി നോക്കുമ്പോൾ ബസ് അവിടെ നിർത്തി. നിർത്തിയപ്പോ ഈ സ്ത്രീ ഇറങ്ങി, സ്ത്രീ ഇറങ്ങിയിട്ട് പോവുക. അപ്പൊ ഞാൻ പറഞ്ഞു, ഏ നിങ്ങളെ കുട്ടിനെ കൊണ്ടുപോണിത്, എന്റെ കുട്ടിയല്ല നിങ്ങളെ കുട്ടിയായിരിക്കുന്ന, നിങ്ങൾക്ക് ചിരിച്ചാൽ മതി, നിങ്ങൾ എന്റെ സ്ഥിതി ഒന്ന് ആലോചിച്ചു നിങ്ങൾക്ക് നല്ല അങ്ങക്ക് ചിരി. ഞാൻ ഇതിന്റെ സ്റ്റേറ്റ് ഉപാധ്യക്ഷൻ ആവർത്താനുണ്ട് നിങ്ങൾക്ക്. യാറപ്പ് ഞാൻ ബസ്സിൽ വെച്ചുകൊണ്ട് ഉറക്കെ പറഞ്ഞു, നാട്ടുകാരെ നിങ്ങളൊക്കെ കണ്ടതല്ലേ ആ സ്ത്രീന്റെ അടുത്ത് ഞാൻ കുട്ടിയെ വാങ്ങിയത്, ആരും ഒന്നും മിണ്ടുന്നില്ല. ആ അവരൊക്കെ ഞാനിട്ട് വേറെ വല്ല കള്ളത്തരത്തിനും കല്യാണം കഴിച്ചോ അങ്ങോട്ട്, അല്ലെങ്കിൽ തന്നെ എനിക്ക് കാസർഗോഡ് ഒരു പെണ്ണുണ്ട് എന്ന് പറയുന്നേക്കാറുണ്ട്, ഞാനോട്ട് അറിഞ്ഞിട്ടില്ല. അപ്പൊ പ്രിയപ്പെട്ട സഹോദരന്മാർ, ഞാനാകെ കുടുങ്ങിയില്ലേ. ഈ പെണ്ണ് പറഞ്ഞു, നിങ്ങളെ കുട്ടിയായിരിക്കും എന്റെ കുട്ടിയല്ല, ഇവള് കുട്ടിനെ വാങ്ങൂല, ഇവള് പോകാൻ നിൽക്കുകയാണ്. ഞാൻ ഉടനെ ഡ്രൈവറെ എടുത്ത് ഓടിച്ചെന്നിട്ട് ഡ്രൈവറോട് പറഞ്ഞു, ഡ്രൈവറെ വണ്ടി എടുക്കാൻ നിൽക്കട്ടെ, ഈ പ്രശ്നത്തിന്റെ ഒരു പരിഹാരമാകണം, അതുകൊണ്ട് വേഗം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുക. ഒരാൾക്ക് എന്നോട് ദയ തോന്നി, അയാൾ വേഗം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു.
ഉടനെ പോലീസ് സ്റ്റേഷനിൽ വണ്ടി അവിടെ ഓടിയെത്തി. തുടരും അടുത്ത കൊല്ലം ഇതേ വക്കത്തിന് ഇതേ സമയം ഇതേ ടൈമിൽ. നിങ്ങൾ വിചാരിച്ചത് നേരാണ്, ഇതൊരു കഥയാണ്, ഒരു എപ്പിസോഡ് ഇവിടെ തീർന്ന്. ഇനി അടുത്ത എപ്പിസോഡ് അടുത്ത കൊല്ലം ഞാൻ പറഞ്ഞു. അപ്പോ ഇനി അടുത്ത എപ്പിസോഡിന് കാത്തു നിൽക്കാണ്. ആ പെണ്ണ് എന്തായി, ആ കുട്ടി എന്തായി, അതൊക്കെ എന്തോ ആവട്ടെ, ഉസ്താദ് എന്തായി? ഉസ്താദിനെ പോലീസ് അറസ്റ്റ് ചെയ്തോ? ഈ പെണ്ണിനെ കൂട്ടിക്കൊണ്ടോ? പെണ്ണിന്റെ കുട്ടി തന്നെ അല്ലേ, അത് വേറെ ആരെങ്കിലും കുട്ടിയാണോ? ഈ പെണ്ണിനും ഇതേപോലെ വേറെ എവിടെന്നെങ്കിലും കുട്ടീനെ കിട്ടിയതാണ്? എന്തെല്ലാം പ്രശ്നങ്ങളാണ്. തുടരും. ഈ വിഷയത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഇതാവക്കയത്തിയോത്ത് പോയി, നമ്മളെ തബാറൊക്കെ പോയി, നമ്മളെ യാസീൻ പോയി, നമ്മളെ അസ്തവക്കറുള്ള പോയി, നമ്മളെ കത്തം തീർക്കൽ പോയി, നമ്മളെ മഗരിബ് കലാ ആയി. തുടരും. ഈ എപ്പിസോഡിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്? ഇപ്പൊ മറ്റന്നാൾ യാസീനോദാനുള്ളതാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരികളോടും സഹോദരങ്ങളോടും ദാഴികളോടും ഓർമ്മപ്പെടുത്തുന്നു, വളരെ ഗൗരവത്തിൽ നാം കാര്യങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ വീട്ടിന്റെ അകത്തളങ്ങളിലേക്ക് എല്ലാ സംഗതിയും കയറിയെത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എം എ ഉസ്താദ് നമ്മെ വിട്ടുപിരിഞ്ഞു. ആ ഉസ്താദിന്റെ ജനാസ ജാമിഅ സഅദിയയുടെ അങ്കണത്തിൽ ജനാസ ഭൂമിയിലേക്ക് മറഞ്ഞു. ആലിമീങ്ങളും മുതാലിമീങ്ങളും ചേർന്ന് ഇതാ തബാറൊക്കെ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്ത് മൂടുകല്ല് വെച്ചു. ഞാനിങ്ങനെ നോക്കുമ്പോൾ ബഹുമാനപ്പെട്ട അരിക്കുഞ്ഞു ഉസ്താദ് ഏങ്ങി ഏങ്ങി കരഞ്ഞിട്ട് കണ്ണുനീരിങ്ങനെ ഒന്നായിട്ട് വസ്ത്രത്തിൽ വീഴുന്നത് ഞാൻ കണ്ടു. അവിടെ നിൽക്കുന്ന മുഴുവൻ ആളുകളും കരഞ്ഞു. ഭൂമിയുടെ സമനിരപ്പിൽ വെച്ചാൻ ഉയരത്തിൽ മണ്ണ് പൊങ്ങി വന്നപ്പോൾ തൽക്കയിൻ ചൊല്ലിക്കൊടുക്കുന്നതിന് വേണ്ടി സുൽത്താനുല്ലുലമ ഇങ്ങോട്ട് കടന്നു വന്നു. സുൽത്താനുല്ലുലമ ബഹുമാനപ്പെട്ട എം എ ഉസ്താദിന്റെ തൽക്കയിൻ ചൊല്ലാൻ വേണ്ടി വന്നിട്ട് അഭിമുഖമായി ഇരുന്നു കൊണ്ട് ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് തൽക്കയിൻ ചൊല്ലിക്കൊടുക്കുന്നു. ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് ആ തൽക്കയിൻ ചൊല്ലിയപ്പോൾ വിളിച്ചത് യാ കുർറതൈനി, എന്റെ ഹൃദയത്തിന്റെ തുടിപ്പ്, എന്റെ ഹൃദയത്തിന്റെ കരള്. സുന്നത്തിന്റെ മഴത്താകുന്ന പ്രസ്ഥാനത്തിൽ ഓടി നടന്ന് സേവനം ചെയ്തിരിക്കുന്ന അബ്ദുൽ ഖാദർ മുസ്ലിയാരെ, ഇദാ റഅയ്ത റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ഖബറിലേക്ക് അങ്ങോട്ട് ചെല്ലുമ്പോൾ മുത്തുനബിയെ കാണും കേട്ടോ, അല്ലാഹുവിന്റെ റസൂലിനെ നിങ്ങൾ കാണും കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് എ പി ഉസ്താദ് ഇങ്ങനെ തൽക്കയും കോതിയപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കൂടി നിന്നവരൊക്കെ കരഞ്ഞില്ലേ? ഇന്ന് നമ്മുടെ കേരളത്തിലും മലയാളി മുസ്ലിങ്ങൾ ജീവിച്ചിരിപ്പുള്ള എവിടെയും ഒരു കുട്ടി സൂറത്തുൽ ഫാത്തിഹ മദ്രസയിൽ നിന്ന് പഠിച്ചാൽ ആ ഫാത്തിഹയുടെ പ്രതിഫലം എം എ ഉസ്താദിന്റെ കബറിലേക്ക് ഒഴുകുകയല്ലേ? ലക്ഷക്കണക്കിന് ഫാത്തിഹ രാവിലെ ഉസ്താദിന്റെ കബറിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരൊക്കെ ഭാഗ്യവാന്മാരായി പോയി. ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരാൾ വഫാത്തായാൽ അയാളുടെ കബറിനെ തേടി മലക്കുകൾ ഓടിയെത്തുമെന്ന് പറഞ്ഞിട്ട് ഹബീബായ മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ രംഗം പറയുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അലി റളിയല്ലാഹുവിനെ വിളിച്ചുകൊണ്ട്, യാ അലി തഅല്ലമിൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ പഠിക്കണം. ഫഅല്ലിമുഹുന്നാസ്, നിങ്ങൾ ജനങ്ങൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കണം. ആരെങ്കിലും ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ മരണപ്പെട്ടാൽ, ഹജ്ജത്തിൽ മലായികത്തു ഇലാ ഖബ്രിഹി, അവന്റെ ഖബറിലേക്ക് മലക്കുകൾ ഓടി ഓടിയെത്തും. എങ്ങനെ? ഹജ്ജിന്നാസി ഇലാ ബൈത്തില്ലാഹിൽ അതീഖ്, അല്ലാഹുവിന്റെ കഅബ ശരീഫിലേക്ക് മനുഷ്യന്മാർ കഅബത്തിലേക്ക് ഓടുന്നത് പോലെ, കഅബത്തിലേക്ക് ജനങ്ങൾ ആഗ്രഹിച്ചു പോകുന്നത് പോലെ ഖുർആൻ ഓതുകയും ഓതിക്കൊടുക്കുകയും ചെയ്തുകൊണ്ട് വഫാത്തായിരിക്കുന്ന ആളുകളെ കബറന്വേഷിച്ചുകൊണ്ട് മലക്കുകൾ ഹജ്ജിന് ആളുകൾ തിരക്ക് കൂട്ടുന്നത് പോലെ അവരെ കബറിടത്തിലേക്ക് വരും. താഹിറുൽ അഹ്ദൽ തങ്ങളെ കബറിടത്തിലെ ആ ഹുജറ ശരീഫിലെ ബഹുമാനമല്ലേ ഈ കാണുന്നതെല്ലാം? ഈ കാണുന്നതെല്ലാം അല്ലാഹുവെ നീ കബൂൽ ചെയ്യണം റഹ്മാനെ, നീ സ്വീകരിക്കണം റഹ്മാനെ. ബഹുമാനപ്പെട്ട ഷെയ്ഖുനായ എ പി ഉസ്താദ് മുഹിമ്മാത്തിലെ എല്ലാ പരിപാടികൾക്കും നേരത്തെ എത്തി കാര്യങ്ങൾ നിയന്ത്രിച്ച് വളരെ ഭംഗിയായി ചെയ്യുന്നതാണ്. ഈ വർഷം ഉസ്താദിന്റെ തിരക്ക് കൂടി, വളരെ വലിയ തിരക്കായി. ആ തിരക്ക് കാരണം ഉസ്താദിന് ഇവിടെ വരാൻ പറ്റാത്തത് കൊണ്ട്
പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ ഉസ്താദിന്റെ തിരക്ക് അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ, ഇജ്ജത്ത് അല്ലാഹു കൂട്ടിക്കൊടുക്കട്ടെ, ഹിമ്മത്ത് അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ഉസ്താദ് വന്നില്ലല്ലോ എന്ന് കാണുമ്പോൾ വെറുതെ ഉസ്താദ് വരാതിരിക്കുകയില്ല, അത്രയും തിരക്കാണ്. സുബ്ഹാനല്ലാഹ്. ഇന്നലെ ഒരു പരിപാടിയിൽ പങ്കെടുത്തു. ഉസ്താദ് തിരുവനന്തപുരത്തേക്ക് പോയി. നാളെ ഇനി തിരൂരങ്ങാടിയിൽ ഒരു പള്ളി ഉദ്ഘാടനത്തിന് തിരിച്ചെത്തി. വീണ്ടും പിറ്റേ ദിവസം അജ്മീറിൽ നടക്കുന്ന നമ്മുടെ അഖിലേന്ത്യാ വിദ്യാഭ്യാസ ബോർഡിന്റെ കോൺഫറൻസിന് പങ്കെടുത്ത് ശേഷം വേഗം തിരിച്ചു വന്ന് 6-ാം തീയതി SYS സ്റ്റേറ്റ് കൌൺസിൽ നിലമ്പൂർ മജ്മഅിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. വിനീതനായ ഞങ്ങൾ ഖിദ്മ ചെയ്യുന്ന സ്ഥാപനത്തിൽ വെച്ചിട്ടാണ് ഈ പ്രാവശ്യത്തെ സ്റ്റേറ്റ് കൌൺസിലിൽ എത്തിച്ചേരണം. അത് കഴിഞ്ഞ ഉടനെ ഉസ്താദിനെ ഒന്ന് സിംഗപ്പൂരിലേക്കോ ഇനി മലേഷ്യയിലേക്കോ ഒരു സ്ഥലത്ത് ജോർദാനിലേക്ക് പോകാനുണ്ട്. അപ്പൊ പ്രിയപ്പെട്ടവർ, അത്ര തിരക്കുള്ള ഒരാളല്ലേ അള്ളാഹുവെ, നീ ഇജ്ജത്ത് കൊടുക്കണേ അള്ളാ, നീ റാഹത്ത് കൊടുക്കണേ അള്ളാ. വടശ്ശേരി ഉസ്താദ് വാഴ്ന്നു പറയാനുണ്ട്, ഞാൻ ദീർഘിപ്പിച്ചോ എന്ന് എനിക്കറിയില്ല. അള്ളാഹു തലമക്ക് ഖൈർ നൽകുമാറാവട്ടെ. പിന്നെ മുഹിമ്മാത്തിൽ വരുമ്പോ തങ്ങളുപ്പാപ്പാന്റെ ഒരു പൊരുത്ത ഉദ്ദേശിച്ചാണ് നമ്മളൊക്കെ വരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ എല്ലാവരും വടശ്ശേരി ഉസ്താദിന്റെ വാഴ്ന്നു കഴിഞ്ഞ് എത്ര സാദാത്യങ്ങളാണ് നിറഞ്ഞു നിൽക്കുന്നത്. ബഹുമാനപ്പെട്ട താഹിറുൽ അഹദൽ തങ്ങളോട് മനസ്സുകൊണ്ട് പൊരുത്തമുള്ള എല്ലാവരും ഒരേ നൃത്തം ഒരേ ഇരുത്തം ഇരിക്കുക, ഒരുമിച്ച് സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്ത് പിരിയുമ്പോൾ ഉപ്പാപ്പയുടെ മനസ്സ് നമ്മളിലേക്ക് പ്രത്യേകം സന്തോഷിക്കും. ആ സന്തോഷം നമ്മുടെ രോഗത്തിന് ശിഫയാകുമാറാവട്ടെ. ആ സന്തോഷം നമുക്ക്